السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي يا رسول الله، خذ بيدي ما لي سواك فلا ألوي على أحدي. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد، يا من تفجرت الأنهار نابعة من نصبعيه فروا والجيش ذا العدد، إني إذا سامني ظيم يربعني أقول يا سيد السادات يا سندي، أقول يا سيد السادات يا سندي، أقول يا سيد السادات يا سندي. آدرنيه رايا استاد ماري പണ്ഡിതന്മാരെ മാന്യ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രദേശത്ത് മാസാന്തം നടന്നുകൊണ്ടിരിക്കുന്ന മഹല്ലറത്തുൽ ബദരിയുടെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ ഈ മജ്‌ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദേശത്ത് അന്തിയുറങ്ങുന്ന
ഒരുപാട് വലിയ വലിയ ആലിമുകൾ, ആദരണീയരായ മഞ്ഞനാടി ഉസ്താദ്, അതുപോലെ തന്നെ ആലമ്പാടി ഉസ്താദ്, മറ്റൊരുപാട് ആലിമുകൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, അവരുടെ എല്ലാവരുടെയും ബർസഖിയ ലോകത്തേക്ക് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ സർവ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെയും ഹദ്റത്തിലേക്ക് ഈ സദസ്സിന്റെ ബറക്കത്ത് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും, നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന സർവ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും അല്ലാഹു പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കും. മുസ്ലിങ്ങളായ നമുക്ക് എല്ലാ തലങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൗന്ദര്യം തിരിച്ചുപിടിക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നന്മക്കും നമ്മുടെ തലമുറയുടെ ഭാവി ഭാസുരതക്കും അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ നമ്മെ സൽപ്പേര് നൽകി അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും നമ്മെ അംഗീകരിക്കുകയും ചെയ്തിരുന്നതും ആ വലിയ സൗന്ദര്യം മാത്രം നമ്മിൽ ദർശിച്ചായിരുന്നു. നമ്മുടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളുടെയും ഒക്കെ പഴയകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ സ്വാധീനം നേടിയത് അവരുടെ സാമ്പത്തികമായ സ്രോതസ്സിന്റെ ആധിക്യം കൊണ്ടായിരുന്നില്ല. ശരീരത്തിന്റെ ഷെയ്പ്പും അവർക്ക് ഉണ്ടായിരുന്ന സൗകര്യങ്ങളുടെ വർദ്ധനവും കൊണ്ടായിരുന്നില്ല മുസ്ലിം സമൂഹത്തിന് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ലഭിച്ചിരുന്നത്. ഒരൊറ്റ മുസ്ലിമും ഇല്ലാത്ത ഒരു രാഷ്ട്രത്തിലേക്ക് യഥാർത്ഥ മുസ്ലിങ്ങളായ മഹാരഥന്മാർ കടന്നു വന്നപ്പോൾ ആരെയും ക്ഷണിക്കാതെ അവരെ കണ്ടുപഠിച്ച് അവരുടെ പിന്നാലെ രാവും പകലും തപസ്സിരുന്ന് മനസ്സ് വിശാലമായി തുറന്നു വച്ച് അവരുടെ മാർഗത്തിലേക്ക് അവർ പറയാതെ വിളിക്കാതെ ചെന്നു ചേർന്നത് ആ നഷ്ടപ്പെട്ടു പോയ മഹത്തായ സൗന്ദര്യം ദർശിച്ചതിലൂടെ മാത്രമായിരുന്നു. ഇന്നത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ദുഃഖകരമാണ്. ഇനി അത് മടങ്ങി വരുമോ എന്നത് നമ്മളെല്ലാവരും ആശങ്കയോടെ കാണുന്ന ഒരു വിഷയമാണ്. എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരും അവനവന്റെ കുടുംബങ്ങളിൽ ശ്രമിക്കുകയാണെങ്കിൽ കൂട്ടുകാരിലും ബന്ധങ്ങളിലും ബന്ധപ്പെടുന്ന മേഖലകളിലും ആ വലിയ സൗന്ദര്യത്തെ ജീവിതത്തിൽ സന്നിവേശിപ്പിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ എല്ലാ മനുഷ്യർക്കും സമാധാനം ചൊരിയാനും സ്നേഹം ചൊരിയാനും നമുക്ക് കഴിയും. ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് നടത്തിയ ഏറ്റവും വലിയ പരിവർത്തനവും അത് തന്നെയായിരുന്നു. എന്താണ് ആ പ്രവിശാലമായ സൗന്ദര്യം? മുസ്ലിങ്ങളിൽ നിന്ന് എപ്പോഴും വാസനിച്ചിരുന്ന, അടിച്ചു വീശിയിരുന്ന, അവർക്കൊരു നല്ല പേര്, നമ്മുടെ നാട്ടിലൊക്കെ വലിയ ബഹുമാനത്തിന്റെ പേരായിരുന്നു മാപ്പിള എന്ന പേര്. അതിന്റെ അസുര പറയുമ്പോ മഹാപിള്ള എന്ന് പറയും, അർത്ഥം ബഹുമാനിക്കപ്പെടുന്നവൻ. എന്താണ് ഈ വലിയ പേര് ലഭിക്കാനുള്ള കാരണം?
നമ്മുടെ ആരുടെയെങ്കിലും പേരിന്റെ തലഭാഗത്തോ അവസാന ഭാഗത്തോ അങ്ങനെ ഒരു അഡ്രസ് ഇല്ല. നമ്മളെ കുടുംബത്തിൽ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഉപ്പാപ്പമാരിലോ ഉമ്മാമ്മമാരിലോ അവരെ മേൽവിലാസങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ജനങ്ങൾ നൽകിയ ഒരു സൽപ്പേരായിരുന്നു. എന്താണ് അതിന്റെ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ ആ സൗന്ദര്യം അന്നത്തെ ആളുകളിൽ പൂർണാർത്ഥത്തിൽ ഉള്ള രൂപത്തിൽ തന്നെ മറ്റുള്ളവർ ആസ്വദിച്ചിരുന്നു. അതാണ് സഹോദരങ്ങളെ, മുസ്ലിങ്ങളിൽ നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഭയപ്പെടുന്ന മുസ്ലിമിന്റെ സൽസ്വഭാവം. ആ സൽസ്വഭാവത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം നമ്മളൊക്കെ കണ്ടിരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഉപ്പാപ്പമാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നല്ല അച്ചടക്ക ബോധത്തോടെ, വശ്യമായ പെരുമാറ്റത്തോടെ, ബഹുമാനിക്കേണ്ട തലങ്ങളെ മുഴുവനും ബഹുമാനിച്ച്, വിട്ടുവീഴ്ച നൽകേണ്ട തലങ്ങളിൽ മുഴുവനും വിട്ടുവീഴ്ച ചെയ്ത്, നല്ല സ്നേഹമുള്ള, സാഹോദര്യമുള്ള, നല്ല അധവുള്ള ഒരു മുസ്ലിമിനെയായിരുന്നു നമ്മളൊക്കെ കണ്ടിരുന്നത്. എവിടെയാണ് ആ അധവെന്നുള്ളത്? അതിന്റെ ഒറ്റ കുറവാണ് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അധപ്പുതരം. അള്ളാഹു നമ്മിലും നമ്മുടെ മക്കളിലും സന്താന പരമ്പരകളിലും ശിഷ്യ പരമ്പരകളിലും അതവെന്ന് പറയുന്ന മഹത്തായ ആശയം നിലനിർത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചത് ആ അദബ് എന്നുള്ള ആശയമാണ്. അവിടുന്ന് പറഞ്ഞു, അദബനീ റബ്ബി ഫഹ്സന തഅദീബി, എനിക്ക് അദബ് പഠിപ്പിച്ചത് എന്റെ റബ്ബാണ്. ആ അദബ് ഏറ്റവും നല്ല അർത്ഥത്തിലും നല്ല രൂപത്തിലും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കുടില മനസ്കതയുള്ളവർ വന്നാലും, എത്ര കാപട്യം നിറഞ്ഞവർ വന്നാലും, എത്ര മൂർച്ചയുള്ള സ്വഭാവക്കാര് പ്രത്യാക്രമണത്തിന്റെ മനോഭാവത്തോടെ വന്നാലും, അവിടുത്തെ ആവശ്യമായ പെരുമാറ്റത്തിന്റെയും മതവിന്റെയും പിന്നിൽ അവരുടെ കരിവാളിച്ച, അവരുടെ മൂർക്കൻ പാമ്പിനേക്കാൾ മൂർച്ചയുള്ള മനോതലങ്ങൾ മുഴുവനും ചോർന്നുപോയി ഒലിച്ചുപോയി ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും സ്വീകാര്യതയുടെയും മനസ്സുമായി സെക്കൻഡുകളെ കൊണ്ടല്ലേ അത്തരത്തിലുള്ള ആളുകൾക്ക് മനം മാറ്റം വരുന്നത്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു, കാരണമില്ലാതെ തന്നെ വന്ന് തങ്ങളോട് തർക്കിക്കുന്നവരോടും അവിടുന്ന് സ്വീകരിച്ചൊരു പെരുമാറ്റമുണ്ട്. ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചു വന്നവരോടും അവിടുന്ന് പെരുമാറിയ ഒരു പെരുമാറ്റമുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മിൽ അതസ്തമിച്ചു പോയിട്ടുണ്ട്. അകാരണമായിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ ആര് വന്നാലും ദേഷ്യം പിടിപ്പിക്കാൻ വന്നവരെ തിരുത്തിയിട്ട് ഇനി മേലാൽ ഞാൻ ഇവനോട് ദേഷ്യം പിടിക്കാനില്ല എന്ന് പറയുന്ന തരത്തിൽ സ്വഹാബിമാർ അവരുടെ ശിഷ്യന്മാരെയും, താബിയുകൾ അവരുടെ ശിഷ്യന്മാരെയും, തബഉ താബിയുകൾ അവരുടെ ശിഷ്യന്മാരെയും പരിവർത്തിപ്പിച്ചു. ആ ഒരു സ്വഭാവത്തിന് എപ്പോഴും സ്വീകാര്യതയുണ്ടായിരുന്നു. ഏറ്റവും നല്ല മൂല്യമുള്ള ഖനമുള്ള ഒന്നല്ലേ സൽസ്വഭാവം? നാളെ മീസാനിൽ തൂക്കപ്പെടുമ്പോഴും അസ്ഖലുമാ യൂളഉ ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എവിടെയാണ് നമ്മിൽ ഈ സ്വഭാവമുണ്ടോ നിങ്ങൾ നോക്ക്, പുറംപൂച്ചുകളായി നടന്നതുകൊണ്ട് കാര്യമായി ഒന്നും കിട്ടാനില്ല. സ്വഭാവത്തിന്റെ അടിവേര് കിടക്കുന്നത് ഹൃത്തടത്തിലാണ്, ഹൃദയത്തിലാണ് ആ സ്വഭാവത്തിന്റെ കുളിർക്കാറ്റ് കുമിഞ്ഞു കിടക്കേണ്ടത്. അവിടുന്ന് അത് വശ്യമായി പുറത്തേക്ക് ഒഴുകേണ്ട തലങ്ങളിൽ ഒഴുകേണ്ടതുണ്ട്. ദുസ്വഭാവിയാണ് മുന്നിൽ വന്നതെങ്കിലും അയാളെ കൂടുതൽ ദുസ്വഭാവിയാക്കാതെ സൽസ്വഭാവിയാക്കാൻ നമുക്ക് കഴിയണ്ടേ?
ദുസ്വഭാവിയെ വിമർശിച്ചത് കൊണ്ട് അയാൾ സൽസ്വഭാവിയായി മാറുമോ? ഇല്ലല്ലോ. ദുസ്വഭാവ ചിന്തത്തോടെ തങ്ങളുടെ മുന്നിൽ വന്നവരെയും തിരുത്തിയിട്ട് സൽസ്വഭാവിയാക്കി അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനിടയിൽ വെച്ച് ഒരിക്കലും മറ്റാരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു സമ്മതം ചോദിച്ചത് കാണാം ഹദീത്തിൽ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, സിനയ്ക്ക് എനിക്ക് സമ്മതം തരുമോ? വേശ്യാവൃത്തി ചെയ്യാൻ എന്നെ അനുവദിക്കുമോ? ഈ ചോദ്യം സദസ്സിൽ നിന്ന് മുടങ്ങിയതോടെ സ്വഹാബത്ത് എഴുന്നേറ്റു. അവരുടെ മനോതലങ്ങളിൽ ഇതൊരു അപമര്യാദയായി തോന്നിയിട്ടാണ് അവർ എഴുന്നേറ്റത്. അവരെ കുറ്റം പറയാനില്ല. അവർക്ക് പോലും അതവ് പഠിപ്പിച്ച് ലോകത്തിന്റെ നേതാവ് അവരെ ഇരുത്തി നിങ്ങളെല്ലാവരും ഇരിക്കൂ എന്ന് പറഞ്ഞു ചോദ്യകർത്താവിനടുത്തേക്ക് വിളിച്ചു. നമ്മളോടങ്ങനെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ പകരം കൊടുക്കൽ എന്തായിരിക്കും? നമ്മളെന്തായിരിക്കും? നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഇതല്ല, ഇത്തരത്തിൽ മറ്റൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണ ശൈലി? ആ ചോദ്യകർത്താവിനടുത്തേക്ക് വിളിച്ചിട്ട് അടുത്തേക്ക് കൂട്ടിയിട്ട് തങ്ങൾ ചോദിക്കുന്നു, അഫതുഹിബ്ബുഹൂലി ഉമ്മികാ, ഓ ചെറുപ്പക്കാരാ, നിന്റെ മാതാവിന് നീ അത് ഇഷ്ടപ്പെടുമോ? നിന്റെ ഉമ്മാനെ ചോദിച്ചു വന്നാ നീ കൊടുത്തേക്കുമോ? ഉടനടി മനസ്സിൽ നിന്ന് അതിന്റെ മറുപടി വന്നു, ഇല്ല ഇല്ല, ഞാൻ എന്റെ ഉമ്മാനെ കൊടുക്കില്ല. അഫതുഹിബ്ബുഹൂലി ബിന്തിക, നിന്റെ പുത്രിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? മകളെ ചോദിച്ചു വന്നാൽ വിട്ടുകൊടുക്കുമോ? ലാ, ഇല്ല, വിട്ടുകൊടുക്കില്ല. അഫതുഹിബ്ബുഹൂലി ഉഖ്തിക, നിന്റെ സഹോദരിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? ഇല്ല ഇല്ല, സഹോദരിക്ക് ഇഷ്ടപ്പെടൂല. അഫതുഹിബ്ബുഹൂലി സൗജതിക, നിന്റെ സഹധർമ്മിണിക്ക് നീ അത് ഇഷ്ടപ്പെടുമോ? മറ്റൊരാൾ വന്നാൽ ചോദിച്ചാൽ കൊടുത്തേക്കുമോ? ലാ, ഇല്ല. അഫതുഹിബ്ബുഹൂലി അമ്മത്തിക, നിന്റെ മാതൃ സഹോദരിയെ ചോദിച്ചു വന്നാൽ നീ വിട്ടുകൊടുക്കുമോ? ലാ, ഇല്ല, വിട്ടുകൊടുക്കില്ല. അഫതുഹിബ്ബുഹൂലി ഖാലതിക, നിന്റെ പിതൃ സഹോദരിയെ ചോദിച്ചു വന്നാൽ വിട്ടുകൊടുക്കുമോ? ഇല്ല, വിട്ടുകൊടുക്കില്ല. ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും ഏറ്റവും നല്ല അംഗങ്ങളെ മുഴുവനും എണ്ണി 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 ചോദിച്ചപ്പോ ഇല്ല എന്നൊരു പ്രത്യുത്തരമാണ് ആ മനസ്സിൽ നിന്ന് വന്നത്. അപ്പോൾ തങ്ങൾ പറയുന്നു, കദാലികന്നാസു ലാ യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം വലാലി ബനാതിഹിം വലാലി അഖവാതിഹിം വലാലി അമ്മാതിഹിം വലാലി ഖാലാതിഹിം. ഇപ്രകാരം തന്നെയല്ലേ മറ്റു ജനങ്ങളും അവരവരുടെ മാതാക്കൾക്കോ അവരുടെ പുത്രിമാർക്കോ അവരുടെ സഹോദരിമാർക്കോ അവരുടെ അമ്മായിമാർക്കോ അവരുടെ എളാമ മുത്തമ്മമാർക്കോ ആർക്കും തന്നെ അവരിത് ഇഷ്ടപ്പെടൂലല്ലോ. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റൊരാളിൽ വെച്ച് കെട്ടുന്നത് ബുദ്ധിശൂന്യമല്ലയോ? വിമർശിച്ചിട്ടില്ല, നീ ചോദിച്ചത് വളരെ വങ്കത്തരമാണെന്ന് പറഞ്ഞിട്ടില്ല, മേലാൽ ഇങ്ങനെ ചോദിച്ചു വന്നാൽ തലയെടുത്ത് കളയുമെന്ന് പറഞ്ഞിട്ടില്ല. ആ മനസ്സിലേക്ക് ഈ വിശദീകരണം നൽകിയതോടെ ഇല്ല നബിയേ, മേലാൽ ഞാൻ ജിനയിലേക്ക് പോകില്ല, ഇനി മേലാൽ വേശ്യാവൃത്തിയിലേക്ക് ഞാൻ തുനിയുകയില്ല. ലോകത്തിന്റെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആ ചോദിച്ച ചോദ്യകർത്താവിനെ തങ്ങളെ അണച്ചുകൂട്ടി സ്വീകരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രതികാര ബുദ്ധിയോടെയല്ല ദുസ്വഭാവികളായി തീർക്കുന്ന ആളുകളോട് പെരുമാറേണ്ടത്. അവരെ ദുസ്വഭാവികളാക്കിയത് ഒരുപക്ഷെ അവരുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദമായിരിക്കും, അല്ലെങ്കിലോ ഇടപഴകൽ കൊണ്ട് ഉണ്ടായ ദുരിതമായിരിക്കും, അശ്രദ്ധ കൊണ്ട് വന്നുപെട്ടൊരു സൗന്ദര്യമായിരിക്കും.
അല്ലെങ്കിലോ മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് വാരി പുണർന്നൊരു സ്വഭാവമായിരിക്കും പലതും ആകാം. അതിനെ പ്രതികൂലമായി പ്രതികരിക്കുന്നതിന് പകരം അനുകൂലമായി സ്വീകരിച്ചവനെ തിരുത്താനാണ് നോക്കേണ്ടത്. തങ്ങൾ അണച്ചുകൂട്ടി പിടിച്ച് ഷറഫാക്കപ്പെട്ട അവിടുത്തെ കൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ഹസ്വിൻ ഫർജഹു വനഖി ഖൽബഹു. അല്ലാഹുവേ, ഈ സഹോദരന്റെ ഹൃദയം നീ ശുദ്ധിയാക്കണം. ഈ പോളിപ്പറഞ്ഞ പ്രതികരണമുണ്ടല്ലോ, ഈ മനസ്ഥിതി ഉണ്ടല്ലോ, ഇതിന് നീ കറവരുത്തരുത്. അദ്ദേഹത്തിന്റെ സ്വകാര്യതക്ക് നീ സുരക്ഷിതത്വം നൽകണം. സ്വഹാബത്ത് പറയുന്നു, പിന്നെ നടന്നു പോകുമ്പോൾ പോലും വലത്തോട്ടും ഇടത്തോട്ടും നോക്കുന്ന സ്വഭാവം പോലുമില്ല. ഒരൊറ്റ ചുരുങ്ങിയ സമയം കൊണ്ട് നൽകിയ സംസ്കരണ പ്രവർത്തനം നോക്കൂ. ഇവിടെയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു പാഠം. നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുസ്വഭാവിയായി മാറിയ ഒരാണ് ഒരു പെണ്ണ്, അവർക്കുള്ള ട്രീറ്റ്മെന്റ് എന്താണ്? ഏത് ഹോസ്പിറ്റലിലാണ് കൊടുക്കേണ്ടത്? അതിനേറ്റവും കൂടുതൽ കാതലായ വശം അവരെ അംഗീകരിച്ചുകൊണ്ട് തിരുത്താനുള്ള മനസ്ഥിതി നമുക്ക് വേണം. തെറ്റ് ചെയ്തവരോട് നീ മോശക്കാരനാണെന്ന് പറയാൻ എളുപ്പ, അതെല്ലാവർക്കും കഴിയും. നീ മോശക്കാരനാണ്, നീ ദുഷിച്ചവനാണെന്ന് എല്ലാവർക്കും പറയാം. പക്ഷേ ആ തെറ്റ് തിരുത്തിയിട്ട് അയാളെ ഒന്ന് നന്നാക്കാനുള്ള ഒരു കഴിവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ്. അങ്ങനെയാകുമ്പോൾ തെറ്റും കുറ്റം ചെയ്തവര് ഒരു കാലത്ത് അങ്ങനെ സംഭവിച്ചെങ്കിലും മറ്റുള്ളവരുടെ സൽസ്വഭാവം കാരണം അവർ നന്നായി വരും. എത്ര തെറ്റുകാരെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാക്കിയത്, സ്വഹാബിമാര് നന്നാക്കിയത്, താബിഉകൾ നന്നാക്കിയത്, തബഉ താബിഉകൾ നന്നാക്കിയത്. വശ്യ മനോഹരമായ പെരുമാറ്റമല്ലേ അതിന് ഏറ്റവും കാതലായ വശം? അല്ലാഹുവിലുള്ള തഖ്വ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതോടെ നാളെ ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കടത്തുന്ന രണ്ട് കാര്യം തങ്ങൾ പറഞ്ഞപ്പോൾ നാളെ മനുഷ്യന്മാരധികവും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അല്ലാഹുവിലുള്ള ഭക്തിയും സൽസ്വഭാവവുമാണ്. അല്ലാഹുവിലുള്ള ഭക്തിയും സൂക്ഷ്മതയും സൽസ്വഭാവവുമാണ് സ്വർഗത്തിൽ അധികം പ്രവേശിപ്പിക്കുന്ന കാര്യം. അപ്പോൾ സൽസ്വഭാവത്തിൽ ഒരു കുറവും വരരുത്. ആ സൽസ്വഭാവത്തിന്റെ ശീലുകൾ നമ്മിൽ അസ്തമിച്ചതാണ്. സഹോദരങ്ങളെ, നമ്മെ മുഖവിലക്കെടുക്കാതെ, നമ്മെ ബഹുമാനിക്കാതെ നമ്മളെ തള്ളിക്കളയാനും നമ്മളെ കുറിച്ചുള്ള യഥാർത്ഥ സൗന്ദര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് കാറ്റിലൂടെ പറന്നു പോകുന്ന പഞ്ഞി കഷ്ണങ്ങളെ പോലെ നമ്മെ കരുതാനും കാരണമായത് ഈ സുന്ദരമായ സ്വഭാവത്തിന്റെ കുറവാണ്. ഒരു വീട്ടിലേക്ക് ചെന്നാലും ഗ്രഹനാഥനില്ലെന്ന് കുടുംബക്കാര്, മക്കൾ, അയൽവാസികൾ എല്ലാവരും ആസ്വദിക്കേണ്ടത് വശ്യ മനോഹരമായ പെരുമാറ്റം. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, എപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർക്കുന്ന ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. എപ്പോഴും മഹദി അത് പറയും. എത്ര വട്ടമാണ് ആവർത്തിച്ചു പറഞ്ഞത് എന്ന് പറയാൻ കഴിയില്ല, അത്രയും അധികം പറഞ്ഞിട്ടുണ്ട്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ പെരുമാറ്റത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോഴേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എടുത്തു പറയും, എന്താണ് ആ സംഭവം? എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, കൂട്ടുകാരോട് പറയട്ടെ, നമുക്കത് പാഠമാകണം, ജീവിതത്തിൽ അത് സ്വീകരിക്കണം. കഥ മാത്രം മനസ്സിൽ ചുരുണ്ടുകൂടിയാൽ പോരാ, ആ കഥയുടെ ആവർത്തിക്കപ്പെടുന്ന ആവർത്തനത്തിന്റെ പതിപ്പുകളായി നമ്മൾ മാറണം. ആ രൂപത്തിൽ നമ്മളത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന്
അവിടുത്തെ അടിമയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പലഹാരം കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുള്ളത്. പലഹാരവുമായി അടിമ വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിൽ നിന്ന് വന്നു. ആ അടിമയോട് ചോദിച്ചു, എന്താണിത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തന്നയച്ച പലഹാരമാണ്. ആരാ തന്നത്? സുഫിയ ബീവി റളിയല്ലാഹു അൻഹ തന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടിമയുടെ കൈക്കൊരു തട്ട് കൊടുത്തു. പാത്രം നിലത്ത് വീണ് ഉടഞ്ഞു. അതിലുള്ള പലഹാരങ്ങൾ ചിന്നി ചിതറി പല ഭാഗത്തേക്കും പോയി. പരിഭ്രമത്തോടെ ആ അടിമ നോക്കുന്നത് രണ്ട് മുഖങ്ങളിലേക്കാണ്. അപ്പുറത്തിരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഇത് വന്ന് കയ്യിൽ നിന്ന് തട്ടിപ്പോയ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്കും നോക്കുമ്പോ നമ്മളൊന്ന് വിലയിരുത്തണം. വീട്ടിലേക്ക് ചിന്തിക്കൂ. വീട് പലപ്പോഴും യുദ്ധക്കളമാകുന്ന രംഗങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, കുടുംബക്കാരൻ വന്നു എന്നുള്ളത് അയൽവാസികളൊക്കെ അറിയുന്നത് ശബ്ദകോശം കൊണ്ടാണ്. എന്തെങ്കിലും ശബ്ദമയമായിട്ടുണ്ടോ? ആള് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഉറങ്ങാം. ഇതുവരെ വീട്ടുകാരൻ എത്തിയിട്ടില്ല എന്ന രീതിയിൽ അയൽവാസി ഇങ്ങനെ കാതോർക്കുകയായിരുന്നു. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മൊബൈലിന്റെ ശബ്ദം കൊണ്ട് മനസ്സിലായതല്ല, കോളിംഗ് ബെൽ കൊണ്ട് മനസ്സിലായതല്ല, കാറ് വന്ന് നിർത്തിയത് കൊണ്ടും മനസ്സിലായതല്ല, അതിനേക്കാളും പരുപരുത്തൻ ശബ്ദകോശങ്ങൾ, അതേ വിസ്ഫോടനങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. അതോ 100% കുറ്റപ്പെടുത്തലുകളാണ്, അല്ലെങ്കിൽ വഴക്ക് വിളമ്പലാണ്, അല്ലെങ്കിലോ വിഴുപ്പലക്കലാണ്, ആവശ്യമില്ലാത്ത ചൊറിച്ചിലാണ്. അത് അയൽവാസി ഒരാള് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഉറങ്ങാം. സമാധാന, ഇതുവരെ അവിടെ ആരും എത്തിയിട്ടില്ല എന്നാ കരുതിയത്. പാളെത്തിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ ചോദിക്കും, ഉമ്മ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അതാ മോനെ, ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എത്ര ശബ്ദം ഉണ്ടാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിച്ച് കൊടുത്തയച്ച പലഹാരം, അത് മറ്റാർക്കും കൊടുത്തയക്കും പോലെയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സുഫിയ ബീവി ഉണ്ടാക്കി കൊടുത്തയക്കുന്നതാണ്. അത് ഏറ്റവും മേത്തരം വസ്തുവായിരിക്കും, നല്ല സുഭിക്ഷമായ ഭക്ഷണമായിരിക്കും, അതും വളരെ ശ്രദ്ധിച്ച് പണിപ്പെട്ടുണ്ടാക്കിയ പലഹാരമാണ്. ആയിഷ ബീവി റളിയല്ലാഹുവിന് തട്ടം കൊടുത്തു. ഈ അടിമ പേടിച്ചുപോയി. അടിമ പരിഭ്രമത്തോടെ നോക്കുകയാണ്. ഇരുമുഖങ്ങളിലേക്കും നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് അവിടുന്ന് പ്രതിവചിക്കുന്നത്, മറുപടി പറയുന്നത്, ഗാറത്തു ഉമ്മുക്കും, അടിമയെ ആശ്വസിപ്പിക്കുന്നു, വിഷമിക്കണ്ട, നിങ്ങളെ ഉമ്മാക്ക് അല്പം കലികേറിപ്പോയതാണ്. ഗാറത്തു ഉമ്മുക്കും, അവിടെയും നോക്ക് നിങ്ങൾ ഭാഷയുടെ സൗന്ദര്യം, ഭാഷയുടെ സൗന്ദര്യം നോക്ക്. ആയിഷ റളിയല്ലാഹുവിനെ ബഹുമാനിച്ചു കൊണ്ടാ പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹുവിനെ വിമർശിക്കുന്നില്ല. ഈ കൊണ്ടുവന്ന വസ്തുക്കളുടെ വില പറഞ്ഞിട്ട് അവിടെ ശബ്ദകോശം ഉണ്ടാക്കുന്നില്ല. ഇനി കൂടുതൽ ഒരു മുതൽ മുടക്കുണ്ടാകുന്നുണ്ട്, പ്ലേറ്റ് പുതിയതൊന്ന് കൊടുക്കണം, അതിന് കമ്പനിയുടെ വില പറയുന്നില്ല. ആ വസ്തുക്കൾ മുഴുവനും ഉപയോഗശൂന്യമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചിന്നിച്ചിതറും പോലെയല്ല, മാർബിൾ ഒട്ടിച്ച ഗ്രാനൈറ്റ് ഇട്ട വീട്ടിൽ ചിന്നിച്ചിതറിയാൽ അതൊന്ന് എടുത്തിട്ട് ചെറിയ രൂപത്തിലൊന്ന് ചിലപ്പോ തട്ടേണ്ടി വരും, അല്ലെങ്കിൽ തട്ടേണ്ടി വരില്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭവനം അടിയിൽ മുസൈക്കിട്ടതല്ല, കാവി പുജച്ചതല്ല, സാദാ കളിമണ്ണാണ്. ആ കളിമണ്ണൊന്ന് ഉറപ്പിച്ചു നിർത്തിയതാ. ആ നിലത്തല്ലേ ഇത് വീഴുന്നത്? എല്ലാ ഭാഗത്തേക്കും തെറിക്കുമ്പോൾ അതിന് ചളിയാവുകയല്ലേ? മണ്ണും മണ്ണലും അതിലേക്ക് പെട്ടെന്ന് പിടിക്കുകയല്ലേ? തങ്ങളുടെ പ്രതികരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അത്ഭുതപ്പെടുത്തിപ്പോയി. ഒരു സാദാ ഭർത്താവിൽ നിന്ന് ഇങ്ങനെയാണോ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? അല്ല
എത്രമാത്രം കയർക്കും. തങ്ങൾ പുഞ്ചിരിക്കുകയാണ് അവിടെ. ആ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തരുണി മണിയുടെ സഹധർമ്മിണിയുടെ മനസ്സുപോലും പിടിച്ചുലക്കിയത് ഈ സുന്ദരമായ മറുപടിയാണ്. ഉമ്മുക്കും നിങ്ങളെ ഉമ്മാക്ക് അല്പം കലി കയറിപ്പോയി, പേടിക്കണ്ട. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ പെറുക്കിയെടുക്കുകയാണ്. നമ്മളാണെങ്കിലോ രണ്ട് വാണിയും കൊടുത്ത് ഒറ്റ പോകാം. ഞാൻ വരുമ്പോഴേക്കും ഒക്കെ ക്ലീൻ ആകണം, ഇല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് മൂർച്ച കൂടിയതാണെങ്കിൽ അതിന്റെ കൂടെ ചേർത്ത് തൊലാക്കും പറയും. തൊലാക്ക് ഒരു കളിപ്പാവല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിക്കുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വാരി വിതറുന്ന ഒന്നാണ്. അതൊക്കെ പെരുമാറ്റത്തിന്റെ എത്രമാത്രം വലിയ ദൂഷ്യതയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേക്ക് പറയാനുള്ളതല്ലല്ലോ അത്. തിരിച്ചും സഹോദരിമാർക്ക് പറയാനുണ്ട്, അവർക്ക് ഇങ്ങോട്ട് തിരിച്ചും പറയാനുണ്ട്, നമ്മൾ അങ്ങോട്ട് തൊലാക്ക് പറയുന്നതിന് മുമ്പ് പറയാനുണ്ട്. കുറച്ചൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷിക്കുള്ള പെണ്ണാണെങ്കിലും കുറച്ചെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരാ, ഞങ്ങളൊന്ന് ഒന്ന് മാറി നിൽക്കുമോ, ഒന്ന് മാറി ജീവിക്കാനാണ്. ഫുൽ എന്ന് പറയുന്ന ഒരു മാർഗമല്ലേ, പൊറുതികേട് വന്നാൽ അങ്ങനെ ഒരു മാർഗമല്ലേ ഇസ്ലാമിലുണ്ട്. പക്ഷേ അവര് നല്ല സ്നേഹമുള്ളവരായതുകൊണ്ട് അതൊന്നും നമ്മളെ പോലെ പെട്ടെന്ന് ചാടി പറയൂല. അങ്ങനെ എത്ര കുടുങ്ങുന്ന ആളുകളുണ്ട്, അവരൊന്നൊന്നല്ല മൂന്നെണ്ണാ പറഞ്ഞത്. ഇനി ഒരു മേൽവിലാസം പുതിയത് സൃഷ്ടിക്കണമെങ്കിൽ എത്ര വലിയ അതാപാണ്. അത് ഈ സ്വഭാവത്തിന്റെ ദൂഷ്യത കൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്? നിസ്സാരമായൊരു പ്രശ്നത്തിലുള്ള പ്രതികരണത്തിന്റെ പേരിൽ. നമ്മൾ ശരിക്കും ആലോചിക്കണം, മനസ്സ് തുറന്ന് നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഷറഫാക്കപ്പെട്ട കയ്യിലേക്ക് പലഹാരത്തിന്റെ ചിന്നിച്ചിതറിയ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് പുറത്ത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തങ്ങളത് ഒഴിവാക്കുമ്പോ വിളിക്കുന്ന വിളിയാ ആയിഷു, സൗന്ദര്യത്തിന്റെ വിളിയാണ്. ഏ പെണ്ണെ നല്ല വിളിക്കുന്നത്, ആയിഷ ബീവിക്ക് ആ വിളി കേൾക്കുമ്പോൾ വല്ലാത്ത ഇഷ്ടമാണ്. പേര് ഒന്ന് സ്നേഹത്തിന് വേണ്ടി തസുഖീറാക്കി വിളിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. നാലക്ഷരമുള്ള പേരാണെങ്കിൽ ഒരക്ഷരമോ രണ്ടക്ഷരമോ കളഞ്ഞിട്ട് വിളിക്കും, ഒന്നുകിൽ തർഹീമാക്കി വിളിക്കും അല്ലെങ്കിൽ തസുഖീറാക്കി വിളിക്കും. ഇത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ്. ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ അവിടുന്ന് വിളിക്കുന്നത് പ്ലേറ്റ് നമ്മളുടേതല്ലല്ലോ, അത് അവിടുന്ന് വായ്പ കൊണ്ടുവന്നതല്ലേ, പകരം ഒരു നല്ല പാത്രം എടുത്തു കൊടുക്കൂ. ഒരു ചെറിയ ദേഷ്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല. നമ്മളിങ്ങനെ ചിന്തിക്കാണ്, ഉസ്താദെ അങ്ങനത്തെ ആകാൻ കഴിയോ? ശ്രമിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. നമ്മൾ ശ്രമിച്ചാ നടക്കും, കാരണം നമ്മളെ പകർത്തുന്ന ഒരു വിഭാഗം അപ്പുറത്തും ഇപ്പുറത്തുണ്ട് എന്നുള്ള നല്ല ചിന്ത വേണം. അവരെന്താ പകർത്തുന്നത്? ഓ, ഒരു ബാപ്പയായാൽ ഇങ്ങനെയൊക്കെ ചൂടാകണം, ഒരു ബാപ്പയായാൽ ഇങ്ങനെയൊക്കെ അനാവശ്യം പറയണം, ഒരു ജേഷ്ഠനായാൽ ഇങ്ങനെയൊക്കെ പറയണം, ഒരു ഉമ്മയായാൽ ഇങ്ങനെയൊക്കെ പറയണം. ഇത് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് കയറ്റുന്ന നമ്മുടെ മക്കളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, രണ്ട് വയസ്സ് പ്രായമായവർ. പുറത്തുനിന്നൊരാള് വന്നിട്ട് നമ്മുടെ കുട്ടിയെ പതുക്കെയൊന്ന് തോണ്ടി വേദനിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആ കുട്ടിക്കത് തൃപ്തിയാകാതിരുന്നപ്പോൾ ഈ വന്ന് തോണ്ടിയ ആളെ കുട്ടി വിളിക്കുന്നത് പോത്തേന്നാണ്. പോത്തേന്ന് വിളിക്കുമ്പോയാള് അന്തം വിട്ടു പോകുകയാണ്. നഅഊദുബില്ല. രണ്ട് വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, ഈ കുട്ടി ഈ വീട് വിട്ടൊരു കലാലയത്തിലേക്കും പോയിട്ടില്ല. ആ കുട്ടിക്ക് ആദ്യമായി അദബിന്റെ ശീലുകൾ മുഴുവനും പകർന്നു കൊടുക്കേണ്ട കലാലയം സ്വന്തം വീടാണ്. ഈ വീട് വിട്ട് ഈ കുട്ടി പുറത്തു പോയില്ലല്ലോ. ബാപ്പയോട് ചോദിക്കുന്നു, നിങ്ങളാ മകൻ എത്ര വയസ്സായി? ഈ കുട്ടിക്കോ രണ്ട് വയസ്സ്. ആ ഇവനാളു ഷാറാ. എന്തു ഷാറ്? നിങ്ങൾ എന്തു ഷാറെന്നാ പറഞ്ഞത്? ഞാൻ പതുക്കെ അവനൊന്ന് തോണ്ടിയപ്പോ സ്നേഹത്തോടെ അവൻ എന്നെ വിളിച്ചു പോത്തേന്ന്. അപ്പൊ പിന്നെ വാപ്പ കുട്ടിയോട് ചോദിക്കുകയാണ്, അല്ല പോത്തേ നീ അങ്ങനെ വിളിച്ചോ?
അപ്പൊ അയാൾക്ക് മനസ്സിലായി കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ബാപ്പ തന്നെ ഇപ്പൊ കുട്ടിയെ സംബോധന ചെയ്തത് പോത്തേന്നല്ലേ, ഇതല്ലേ ആ കുട്ടി പഠിച്ചത്. ഇനി എന്ത് പറയാനാണ്? ഇനി ആ കുട്ടിയെ ഒന്നും പറയാനില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെയാ നമ്മുടെ അവസ്ഥ. ഇതങ്ങനെ അവർ പകർത്തുകയാണ്. ഇത് സ്വകാര്യമായി ഒന്ന് പതുക്കെ തോളിലൊക്കെ ഒന്ന് കൈയിട്ട് സ്നേഹത്തോടെ നനച്ചുകൊണ്ട് ചോദിച്ചാ പറയും അതങ്ങനെ കേട്ടതാണ്, അത് അവിടുന്ന് കേട്ടതാ, ബഹുമാനത്തോടെ കേട്ടതാണ്. ആരിൽ നിന്ന്? അത് ഉപ്പൂപ്പയിൽ നിന്ന് കേട്ടതാണ്, ഉമ്മാമയിൽ നിന്ന് കേട്ടതാ, ഉമ്മയിൽ നിന്ന് കേട്ടതാണ്, സഹോദരിയിൽ നിന്ന് കേട്ടതാണ്, ഇത്താത്ത പറഞ്ഞതാണ് പകർത്തി. അതുകൊണ്ടാ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുവേ ഞങ്ങളെ പിന്നാലെ പിന്തുടർന്ന് ജീവിക്കുന്ന സൂക്ഷ്മശാലികളായ ഭാര്യ സന്തതികൾ അവർക്ക് ഞങ്ങളെ മാതൃകാ യോഗ്യരാക്കി തരണം. ആരാന്നറിയോ? നമ്മൾ ശരിക്ക് ഭക്ഷണം കൊടുത്ത് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല ശിക്ഷണങ്ങൾ നൽകി സ്നേഹങ്ങൾ നൽകി സംവിധാനിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സഹധർമ്മിണികൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, പേരമക്കൾ, അവർക്ക് എന്നിൽ നിന്ന് എന്റെ കുട്ടി സൽസ്വഭാവം പഠിക്കണം, എന്നിൽ നിന്ന് എന്റെ കുട്ടി ജീവിതത്തിന്റെ അവസാനം വരെ മാതൃക പഠിക്കണം. എന്റെ വാപ്പ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സ്വഭാവം ഞാൻ ഒരു നിലക്കും ഒഴിവാക്കൂല, കാരണം അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. എന്റെ ഉമ്മ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സൽസ്വഭാവം ഞാൻ കൈവിടിയുകയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ എത്ര തന്നാലും ശരി, നിങ്ങൾ എത്ര സ്വാധീനിച്ചാലും ശരി, ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിന്റെ സ്വഭാവം മാറ്റുന്ന പെൺകുട്ടികളില്ലേ, ഭാര്യയുടെ സ്വഭാവം മാറ്റുന്ന ഭർത്താക്കന്മാരില്ലേ? എന്തേ കാരണം? അത് ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പകർന്നെടുത്ത സ്വഭാവമാണ്. അതാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. അതിന്റെ ഒരു കുറവാണ് എവിടെയും കാണുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശ്യമായ പെരുമാറ്റത്തിലൂടെ സ്വഹാബത്തിന്റെ ദേഷ്യം തണുപ്പിച്ചു. പ്രതികരണങ്ങൾക്കുള്ള ഏറ്റവും നല്ല ത്വരയുണ്ടായിരുന്നു അവരിൽ. നല്ല പ്രതികരിക്കാനും പ്രതിയോഗികളെ വേണ്ടതുപോലെ പാഠം പഠിപ്പിക്കാനും അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പക്ഷേ ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു വാക്കുപോലും പറയാൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ല. അതെത്ര ആവേശം ഉണ്ടായിട്ടാണെങ്കിലും ശരി, ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരുപാട് കാണാം ചരിത്രത്തിൽ. ബദറിൽ നിന്ന് ഗസ്വത്ത് കഴിഞ്ഞ് സമരം കഴിഞ്ഞ്, അതൊരു യുദ്ധം എന്ന ഭാഷയിൽ വായിക്കേണ്ടതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്തി പറയും എന്ന പേടികൊണ്ട്. ബദറിൽ നിന്ന് ആ വലിയ സമരം കഴിഞ്ഞ് സ്വഹാബത്ത് മടങ്ങി വരുമ്പോ മദീനയിലെത്തുന്ന സമയത്ത് മദീനയിലേക്ക് അവർ ആനയിക്കുന്നത് മദീനയിലേക്ക് വരുന്നത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്വഹാബിമാരെ പറഞ്ഞയച്ചിരുന്നു. അവരോട് മദീനയിലുള്ളവർ ബദറിലെ വിഷയങ്ങളെ പറ്റി ചോദിച്ചറിഞ്ഞിരുന്നു. ഇതാ പിന്നാലെ തങ്ങളും സ്വഹാബത്തും വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മദീനയിലെ ജനങ്ങൾ മുഴുവനും മദീനയുടെ അതിർത്തി പ്രദേശത്തിലേക്ക് പുറപ്പെട്ടു സ്വീകരിക്കാൻ വരവേൽക്കാൻ. നമ്മളെ നാട്ടിലേക്ക് ഒരു വലിയ ഷെയ്ഖ് വരുമ്പോ, ഒരു വലിയ സയ്യിദ് വരുമ്പോ, ഒരു പക്ഷേ കാസർഗോഡിന്റെ അതിർത്തിയിൽ വെച്ച് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് സ്വീകരിച്ചു കൊണ്ടുവരാറുണ്ടല്ലോ. നാട്ടിലേക്ക് ആദ്യമായി വരുന്ന ഒരു സയ്യിദാണ്, ഒരു ആലിമാണ്, അത് ഇസ്ലാമിൽ ഉള്ള ഒരു സുന്നത്താണ്. അതിന് ചെറുപ്പക്കാരും മറ്റു എല്ലാവരും ബൈക്കെടുത്ത് വാഹനമെടുത്തു പോകും, തക്ബീർ ധ്വനികൾ സന്തോഷത്തോടെ മുഴക്കും, മദ്ഹിന്റെ ഗീതങ്ങളൊക്കെ പാടും, സന്തോഷത്തോടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതേ പരുവത്തിൽ മദീനയിലുള്ള സ്വഹാബ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും സ്വീകരിച്ചു വരുമ്പോ ബദറിലേക്ക്
പുറപ്പെടാത്ത ഒരു സഹാബി സലാമത്ത് ബിനു സലാം റളിയല്ലാഹു അൻഹു എന്നൊരു മഹാനോട്, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത മഹാനാണ്, സലാമത്ത് ബിനു സലാം റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു പോരാട്ടം? എന്തെല്ലാം പറയുന്നു നോക്ക്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ ഇത്തരൊരു ബഹുമാനം നൽകിയത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കൂ, ഒറ്റ നബിക്കും മുൻഗാമികളായ ഒരു നബിക്ക് കൂടെ നിന്ന് ചെറുക്കാനും ശത്രുക്കളെ പ്രതിരോധിക്കാനും ആ നബിമാരുടെ മഹാന്മാരായ ഔലിയാക്കളായ അനുയായികൾക്കും ഒരിക്കലും അല്ലാഹു തആല മലക്കുകളെ ഇതുപോലെ ഇറക്കി കൊടുത്തിട്ടില്ല. സൂറത്ത് യാസീനോടെ ഞാനും നിങ്ങളൊക്കെ അത് ഓതാറുണ്ട് സാധാരണ. അമാ അൻസൽനാ അലാ ഖൗമിഹി മിം ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ നിഷ്കരുണം വധിച്ച ജനത ഒരു കാരണവുമില്ലാതെ മഹാനവർകൾ അവർ ചവിട്ടി നെരിച്ചു, കല്ലുകൊണ്ടെറിഞ്ഞു. ഇബ്നു കസീറും അതുപോലെ തന്നെ അബൂ ഹയ്യാനും പറഞ്ഞ റിപ്പോർട്ടിൽ കാണാം, റഹ്മത്തുല്ലാഹി അലൈഹി ചവിട്ടിയിട്ട് കൊടൽമാല വരെ പുറത്തു വന്നിട്ടുണ്ട്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചപ്പോ ആ നാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ വാനലോകത്ത് നിന്ന് മലക്കുകളെ അല്ലാഹു ഇറക്കിയിട്ട് ലക്ഷോപിലക്ഷം മലക്കുകളില്ലേ, കോടിക്കണക്കിന് മലക്കുകളില്ലേ, അവരുടെ എണ്ണം കറക്റ്റായി റബ്ബിനല്ലാതെ അറിയില്ലല്ലോ. റബ്ബിന്റെ സൈന്യങ്ങളുടെ കൃത്യമായ കണക്ക് ഒരു സർക്കാരിന്റെ അടുത്തും ഇല്ല, ഒരു കേന്ദ്രത്തിന്റെ അടുത്തും ഇല്ല, റബ്ബിന് മാത്രം അറിയൂ. അത്ര കോടിക്കണക്കിന് സൈന്യങ്ങൾ ഉണ്ടായിട്ട് ഒരു സൈന്യത്തെയും അല്ലാഹു ഇറക്കിയിട്ടില്ല. അല്ലാഹു പറയുന്നു വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്നൊരു പതിവും നമുക്കില്ല. പിന്നെ എങ്ങനെയാണ് ആ സമൂഹത്തെ നശിപ്പിച്ചത്? ഇൻകാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹി സലാം ഒരൊറ്റ അട്ടഹാസം അട്ടഹസിച്ചു, അതും സഹോദരങ്ങളെ സമാഉദ്ദുന്യയിൽ നിന്ന് തായോട്ട് വന്ന്, സമാഉദ്ദുന്യയിൽ നിന്ന് തായോട്ട് വന്ന് ഭൂമിയിലേക്ക് ആ ശബ്ദഘോഷമേ കേൾപ്പിച്ചിട്ടുള്ളൂ. ഫഇദാഹും ഖാമിദൂൻ, തീ കെട്ടതുപോലെ ആ ഒരൊറ്റ ശബ്ദം കേട്ട് അവർ നിശ്ചലരായി പോയി. ആദ്യമായിട്ട് അല്ലാഹു മലക്കുകളെ ഇറക്കി കൊടുത്തത്, സഹായത്തിന് വേണ്ടി ഇറക്കി കൊടുത്തത്, അതും 2000, 3000, 5000 മലക്കുകളെ, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 7000 മലക്കുകളെ ഇറക്കി കൊടുത്ത ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അത്ര ഷറഫാക്കപ്പെട്ട ഒരു സമരം ലോകത്ത് വേറെ ഏതെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. ബദരീങ്ങൾക്കുള്ള ബഹുമാനം എന്താ? നിങ്ങൾ നോക്ക്, ആ ബദറിൽ നിന്ന് വരുന്ന അസ്ഹാബുൽ ബദറിൽപ്പെട്ട റളിയല്ലാഹു അൻഹും അജ്മഈൻ സലാമത്ത് ബിനു സലാം റളിയല്ലാഹു അൻഹുവോട് അങ്ങോട്ട് പോകാത്തൊരു സ്വഹാബി ചോദിക്കാൻ, സാധാരണ വിവരം ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് പോരാട്ടം. നമ്മൾ ഇവിടെയാ ശരിക്കും മനസ്സിലാക്കേണ്ടത് എങ്ങനെയുണ്ട് പോരാട്ടം എന്ന് ചോദിച്ചപ്പോ മഹാനവർകൾ പറഞ്ഞു, അതെത്ര എളുപ്പമാണ്, അറവ് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കുറെയൊക്കെ കീപ്പിട്ട് തരുന്ന അറവുശാലയിലേക്ക് വന്ന മൃഗങ്ങളെ പോലെ നമ്മളവരെ പണി അങ്ങ് കഴിച്ചു. ഇത് പറഞ്ഞപ്പോ കേട്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയടിക്കാനല്ല പറഞ്ഞത്, തക്ബീർ ചൊല്ലാനല്ല പറഞ്ഞത്, സലാമത്ത് ബിനു സലാം തങ്ങളെ ആ വാക്ക് പറയരുത് കേട്ടോ, നിങ്ങൾക്കവര് പ്രതിയോഗികളാണെങ്കിലും മക്കാർക്ക് അവര് ജനനേതാക്കളല്ലേ, നായകന്മാരല്ലേ, മാന്യത വിട്ട് സംസാരിച്ചുകൂടാ. ഉടനെ ആ സഹാബി വര്യൻ വന്നിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫിർലീ യാ റസൂലല്ലാ, താൻ്റെ റസൂലേ എനിക്ക് മാപ്പ് തരണം, ഇനി മേലാൽ ഞാൻ അങ്ങനെ പറയില്ല. രണ്ടും മൂന്നും
മൂന്നും പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ആ സ്വഹാബി വര്യം പറഞ്ഞു, ആഗ്രഹിച്ചു പഠിച്ചോനെ, ബദർ കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നാ മതിയായിരുന്നു. നിങ്ങൾ നോക്കൊരു പെരുമാറ്റത്തിന്റെ മഹിമ. നമ്മുടെ നാട്ടിലെ നമ്മളെ സ്വീകരിക്കാത്ത, നമ്മളെ ഉൾക്കൊള്ളാത്ത ഒരാളാണെങ്കിലും മാന്യത വിട്ടൊരു വാക്ക് പറയാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന പെരുമാറ്റത്തിന്റെ ഭംഗിയാണ് അതെവിടെ സഹോദരങ്ങളെ എന്നുള്ളത്. പിന്നെ ആരാ സ്വീകരിക്കുക? പിന്നെ ആരാ നമ്മളെ ഫോളോ ചെയ്യുക? പിന്നെ ആരാണ് നമ്മളെ കണ്ടിട്ട് ഒരു ചെറിയ മഹത്വമെങ്കിലും അവരെ കൽബിൽ തോന്നുക? സലാമത്തു ബിൻ സലാം റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. പക്ഷേ ഈ ഒരു പ്രയോഗം കുറച്ച് കടന്ന പ്രയോഗമായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് ഈ ശൈലിയും ഈ ഭാഷയും എവിടെ നിന്ന് കിട്ടിയതാണ്? അങ്ങനെ പറയാൻ പാടില്ല. അല്ലാഹു തആല നൽകിയ എളുപ്പത്തെ പറ്റിയാണ് പറഞ്ഞത്. കീഴ്പ്പെടുത്താൻ പറ്റാത്ത വലിയ വമ്പന്മാരായിരുന്ന അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഉഖബത്തും ഒക്കെ അവരെല്ലാവരും കീഴ്പ്പെട്ടു പോയെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല. അത് അതിന്റെ ഭാഷയിലേ പറയാവൂ. മഹാനവർകൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു, അതേ പുറത്തു കൊടുക്കുന്നു. ഇനി മേലാൽ ഞാൻ അങ്ങനത്തെ ഒരു വാക്ക് പറയില്ല. നിങ്ങളെ സംസാരങ്ങളിൽ നിന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ വരരുത് സഹോദരങ്ങളെ. ആവേശം ഒത്തിട്ടാണെങ്കിലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ ചിലപ്പോഴൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നത്? നേതാക്കൾ എഴുതി കൊടുത്തൊരു സ്ലിപ്പ് ഉണ്ടാകും മുദ്രാവാക്യം വിളിക്കാൻ. അത് വിളിച്ചാൽ ആർക്കും ഒരു തിരക്കേടില്ല, കാരണം അവകാശങ്ങൾക്ക് വേണ്ടി മാന്യതയോടെയുള്ള അഭ്യർത്ഥനയാണ്. ആൾക്കൂട്ടത്തെ കാണുമ്പോ ചിലർ ഈ ലിസ്റ്റ് കീശയിലിടും, എന്നിട്ട് സ്വന്തം വകയിൽ ചില മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ ഒരു പക്ഷേ അവിടെ ഗരാവോ നടക്കും, അടി നടക്കും, പിക്കറ്റിംഗ് നടക്കും, ഏറ് നടക്കും, തല്ല് നടക്കും. അതിന്റെ ആവശ്യമില്ലല്ലോ. എത്ര ആവേശം മൂത്താലും പറയുന്ന വാക്ക് പോലും മാന്യതക്കെതിരാകരുത്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് മക്ക വിജയത്തിലേക്ക് പോകുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതാക കൊടുത്ത ഒരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അൻസാറുകളിലെ പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ്. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ അനുശോചിച്ചാണ് അർശ് പോലും വിറച്ചു പോയത്. അത്രയും പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. പക്ഷേ അബൂ സുഫിയാനെയും മറ്റു കൂട്ടരെയും കണ്ടപ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പതാക വഹിച്ച മഹാൻ പറഞ്ഞു, അൽയൗമ യൗമുൽ മൽഹമ അൽയൗമ തസ്തഹില്ലുൽ ഹിർമ. ഇന്ന് നല്ലവണ്ണം ഇറച്ചി ഊരി വെക്കുന്ന ദിവസമാണ്. ഇന്ന് ഇറച്ചി തിങ്ങി വെട്ടിയിട്ട് ഇറച്ചിയൊക്കെ കഷ്ണം കഷ്ണമാക്കി നിൽക്കുന്ന ദിവസമാണ്. ഇന്ന് ഹറാമൊക്കെ നീങ്ങുന്ന ദിവസമാണ്. വിശുദ്ധ ഹറമിൽ നിഷിദ്ധമല്ലേ ഖിതാല്? ഇന്നതൊക്കെ ഹലാലാകുമെന്ന് പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനടി തങ്ങൾ ആ വാക്ക് തിരുത്തിയിട്ട് പറഞ്ഞു, അൽയൗമ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് സ്നേഹത്തിന്റെ ദിവസമാണ്, ഇന്ന് അനുകമ്പയുടെ ദിവസമാണ്. ആ വാക്കിൽ പ്രതിഷേധിച്ച് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്ത പതാക അവിടുന്ന് വാങ്ങി ഖൈസ് ബിനു സഅദ് റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് മാറ്റിക്കൊടുത്തു. നിങ്ങൾ നോക്ക്, പ്രതികരിക്കുന്നത് ശരിയാകണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സ്വഭാവ മഹിമ പഠിപ്പിച്ചപ്പോൾ ആരോടാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ഒരാളാന്ന് കൂട്ടിക്കോളൂ. നമ്മളെ നന്നായി ചീത്ത വിളിച്ച് അങ്ങനെ അതിലിങ്ങനെ കലങ്ങി ഇനിയും വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ആ ചീത്ത വിളി എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയോ അവിടെ നമ്മളെ വിജയം, അവിടെ നമ്മളെ വിജയം. അവരെ മാറ്റാൻ കഴിയോ അവിടെ നമ്മളെ വിജയം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാമുല്ലാ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത് വന്നിരുന്നിട്ടൊരാള് ചീത്ത വിളിക്കുകയാണ്.
സുബ്ഹാനല്ലാഹ് വിളി കേട്ടാൽ പെട്ടെന്ന് തന്നെ പ്രതികരിച്ച് അടി കൊടുക്കും. ചെറിയ വിളിയൊന്നല്ല വിളിക്കുന്നത്, യാ ദജ്ജാലൂന്ന് വിളിക്കുന്നുണ്ട്, യാ മുബ്തദിയൂന്ന് വിളിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരിൽ എന്തെങ്കിലും വിദേഹത്തിന്റെ ശാഖ അരിച്ചവർക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ? ഇല്ല. സുന്നത്തിന് വേണ്ടി അത്രയും നിലകൊണ്ട മഹാനാണ് ഇമാമുൽ ആലം തങ്ങളെയാണ് ഈ വിളിക്കുന്നത്. വിളിച്ച് മഹാനവർകളൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇയാളും പിന്നാലെ കൂടി. ഇമാമുൽ ആലം അബു ഹനീഫ തങ്ങളെ പിന്നാലെ വിളിച്ചങ്ങനെ പോവുകയാണ്. അങ്ങനെ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് വീട്ടിന്റെ അടുത്തെത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, സുഹൃത്തേ എനിക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറണം. ഞാൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം ഞാൻ ഇവിടെ കാത്തു നിന്ന് തരാം. അയാള് തോറ്റുപോയി, മടങ്ങിപ്പോയി. ഇത്രയും നേരം ചീത്ത പറഞ്ഞ ആളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഒരൊറ്റ അടിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയത്. അതാണ് ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞ സ്വഭാവം. നീ എപ്പോഴും നന്മ കൊണ്ട് പ്രതികരിക്കണം. നിന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഒരാള് ഫോണിലൂടെ സംസാരിക്കുന്നതെങ്കിലും നിനക്ക് കലി കയറരുത്, പെട്ടെന്ന് നിന്നെ കലി കയറ്റി പോകും. നീ നല്ല സ്വബറോടുകൂടെ പിടിച്ചു നിൽക്കണം. എത്ര ക്ഷമിക്കണം? ഇമാമിങ്ങൾ ക്ഷമിച്ചതുപോലെ, സഹിച്ചതുപോലെ നീയും ക്ഷമിക്കണം, നീയും സഹിക്കണം. എന്നിട്ട് നന്മ കൊണ്ട് നീ പ്രതികരിക്കണം. അങ്ങനെ നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ വലിയ ശത്രുതയുണ്ട്, അതുകൊണ്ടാണ് അയാളെ പറ്റി നിന്നെ പറ്റി അയാൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ നിന്റെ പ്രതികരണം അയാളെ തിരുത്തുന്ന രൂപത്തിലാണ്, അയാളെപ്പോലോത്ത ആരുടെയും മനസ്സ് നന്നാക്കുന്ന രൂപത്തിലാണ്. എന്നാൽ പെട്ടെന്ന് അയാളിൽ മാറ്റം വരും. അയാള് നിന്റെ ആത്മമിത്രത്തെ പോലെയായി മാറും, നിന്റെ ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടായി മാറും. അയാൾ നല്ല പ്രതികരണം കാഴ്ചവെക്കാൻ കഴിയും. അപ്പോഴേ തിന്മയെ തോൽപ്പിച്ച്, ചെറുത്തു തോൽപ്പിച്ച് നന്മയുടെ മുഖങ്ങളെ നന്നാക്കാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു വലിയ പറയാനൊന്നും എനിക്ക് കഴിയൂല. നീ ആ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ അങ്ങനെ അംഗീകരിക്കുന്ന വാക്കുകളും അല്ല. ഇനി നമ്മൾ കൂടുതൽ സംസാരിക്കണ്ട. അള്ളാഹു നിന്നെയും നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ എന്ന ഒറ്റ ഭാഷയിൽ നമ്മൾ പറയുമ്പോഴേക്ക് അല്പം ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾ ചിന്തിക്കും, പടച്ചോനെ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ, ഇത്രയും നേരം കലിതുള്ളിയതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ, ഒരു ഫായിദയും കിട്ടാതെ ആയിപ്പോയല്ലോ. അവിടെയാണ് ദുസ്വഭാവികളെ നന്നാക്കാനുള്ള കഴിവുണ്ടാകേണ്ടത്. നല്ല പ്രതികരണം പ്രതികരിക്കണം സഹോദരങ്ങളെ. അതിനാണ് ഖുർആൻ തൊട്ടു താഴെ പറയുന്നത്, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു. നന്മ കൊണ്ട് പ്രതികരിക്കാനുള്ള ശേഷി ലഭിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. നല്ല ക്ഷമാശീലന്മാർക്കേ അങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ. ഞാനൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്! ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനല്ലേ ആ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ. സുബ്ഹാനല്ലാഹ്, മുഅ്തസിം ബില്ലാഹി എന്ന് പേരുള്ള രാജാവ് തന്റെ ഭരണകാലത്ത് മഹാനവർകളെ ശിക്ഷിച്ചു. എന്തിനാ ശിക്ഷിക്കുന്നത്? അദ്ദേഹം ഒരു പുതിയ വാദവുമായി രംഗത്ത് വന്നു. ആ വാദം അദ്ദേഹത്തിന് ജൽപ്പിച്ചു കൊടുത്തത് ചില മുബ്തദിയുകളാണ്. എന്താണ് വാദം? അൽ ഖുർആനു മഖ്ലൂഖ്, ഖുർആൻ സൃഷ്ടിയാണ് എന്നാണ് അയാളെ വാദം. രാജാവത് വാദിച്ചു. മറ്റുള്ളവരുടെ ജൽപ്പനങ്ങൾക്ക് പിന്നിൽ ഒതുങ്ങി നിന്നിട്ട് ഇത് വാദം
വാദിച്ചപ്പോൾ പല പണ്ഡിതന്മാരെയും ഈ വിഷയത്തിൽ ക്രൂശിക്കപ്പെട്ടു മർദ്ദിക്കപ്പെട്ടു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോ മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന വാദത്തിന് എനിക്ക് ശരിക്കും നിങ്ങൾ തെളിവ് തരികയാണെങ്കിൽ ഞാനത് അംഗീകരിക്കാം. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് എനിക്കൊരു രേഖ തരൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്തിൽ നിന്ന് എനിക്കൊരു രേഖ തരൂ, അല്ലാതെ ഞാൻ അംഗീകരിക്കൂല. ചാട്ടവാറുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ തലക്കടിക്കുകയാണ്, ശരീരത്തിനടിക്കുകയാണ്. അതും വിശുദ്ധ റമദാനിലല്ലേ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുന്നത്. എത്രമാത്രമാണ് മഹാനവർക്ക് അടികിട്ടുന്നത്! റമദാനു ഷെരീഫിൽ ജയിലിലേക്ക് കയറ്റിയിട്ട് ചാട്ടവാറുകൊണ്ട് അടി തുടങ്ങിയപ്പോ ഒന്നാമത്തെ അടി ശരീരത്തിൽ വന്ന് വീഴുമ്പോ മഹാനവർക്ക് പറഞ്ഞു, ബിസ്മില്ലാ. അടിക്കുന്ന ആളെ ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ അടി കൊണ്ടപ്പോൾ പറയുന്നത് ബിസ്മില്ലാ, രണ്ടാമത്തെ അടി കൊണ്ടപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, മൂന്നാമത്തെ അടി കൊണ്ടപ്പോൾ അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, ഗൈറു മഖ്ലൂഖ് അതൊരു നിലക്കും സൃഷ്ടിയല്ല, സൃഷ്ടി എന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല. നാലാമത്തെ അടി കൊണ്ടപ്പോൾ മഹാനവർകൾ പറഞ്ഞു, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ല പഠിപ്പിച്ചതല്ലേ, അല്ല കണക്കാക്കിയതല്ലാതെ നമുക്ക് മറ്റൊന്നും വരാനില്ലല്ലോ. ഇതും റബ്ബിന്റെ കലായിൽപ്പെട്ടത് തന്നെയാണ്. ഞാനൊരു ഇമാമായിട്ട് ഞാനിങ്ങനെ ശിക്ഷിക്കപ്പെട്ടോ എന്നുള്ളതല്ല, ഇത് അല്ലാന്റെ കല അല്ലേ, ഞാനത് അംഗീകരിക്കുന്നു. 29 പ്രാവശ്യം അടി കിട്ടിയെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ചരിത്രത്തിലുള്ളത്. അതും ഒന്നും രണ്ടും ആളുകളല്ല അടിച്ചവര്, 150 ആളുകൾ അടിച്ചിട്ടുണ്ട്, മാറി മാറി അടിച്ചിട്ടുണ്ട്, വേറെയും അക്രമങ്ങൾ കിട്ടിയിട്ടുണ്ട്. വലിയ കറാമത്ത് ആ സമയത്ത് മഹാനവറുകളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ്, രണ്ട് കൈയും പുറത്തോക്ക് പുറത്ത് പുറംഭാഗത്തേക്ക് കെട്ടിവെച്ച് അനങ്ങാൻ കഴിയാത്ത രൂപത്തിൽ അങ്ങനെ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ശരീരത്തിലാകെ ഒരു ഉടുമുണ്ട് മാത്രമാണ്, അരത്തുണി മാത്രമാണ്, അരമുണ്ട് മാത്രമാണ്. കുപ്പായമെല്ലാം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു, പിന്നത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ സഹോദരങ്ങളെ, ഇതാ ഈ തുണിയുടെ അരഭാഗം കെട്ടടിയാൻ തുടങ്ങുകയാണ്. കെട്ടഴിഞ്ഞാൽ ഏറ്റവും വലിയ അപമാനമല്ലേ ശരീരത്തിന്റെ ബാഹ്യ സൗന്ദര്യമുള്ള ഭാഗം? അതേ ശരീരത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട നഗ്നതയുടെ ഭാഗം, അതല്ലേ പുറത്തേക്ക് വെളിവാകുന്നത്? മഹാനവർകൾ മേലോട്ട് കണ്ണുയർത്തിയിട്ട് ചുണ്ടനക്കുന്നത് കണ്ടു. പെട്ടെന്ന് തായോട്ട് പോകുന്ന തുണി മേലോട്ടങ്ങനെ പൊങ്ങി വന്നു. ജനങ്ങൾ നോക്കി നിൽക്കെ കാണുകയാണ്, പിന്നത് അരയുടെ ഭാഗത്ത് മുറുകിപ്പോയി, പിന്നെ അഴിഞ്ഞിട്ടില്ല. എന്താണ് നാവനക്കി പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മികല്ലദീ മലഅൽ അർശ ഇൻ കുന്ത തഅലമു അന്നീ അലാ സ്വവാബ് ഫലാ തഹ്തികിലീ സിത്രാ. റബ്ബേ, അർശിനെ മുഴുവനും നിന്റെ നാമം കൊണ്ട് നീ നിറച്ചിട്ടുണ്ടല്ലോ. ആ നാമം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ ഇസ്മു കൊണ്ട് ചോദിക്കട്ടെ, ഞാൻ സത്യപാന്താവിലാണ്, സത്യമാർഗത്തിലാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ, നീ അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ മറ നീ പൊളിക്കരുത് അല്ലോ, എന്റെ അഭിമാനത്തിന് ക്ഷയം വരുത്തരുത് അല്ലോ. പിന്നെ ആരും തുണിയുടെ
എടുത്തു കൊടുക്കേണ്ടി വന്നിട്ടില്ല. മഹാനവരുടെ സ്വഭാവം നോക്കി, ഓരോ അടികിട്ടുന്ന സമയത്തും മഹാനവർകൾ പറയുന്നത്, മഹാനവർകൾ ചിന്തിക്കുന്നത്, എന്നെ അടിക്കാൻ വേണ്ടി ഉത്തരവിട്ട രാജാവിനെ ഞാൻ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ വിജയ ശ്രീലാളിതനായിട്ടാണ് മഹാനവർകൾ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അടുത്ത ഭരണം ഭരിച്ച മുത്തവക്കിൽ ബില്ലാഹി എന്ന രാജാവ് മഹാനവറുകളുടെ വാദം മരക്കിട്ടുറപ്പിക്കുകയും അത് തന്നെയാണ് അഹ്ലു സുന്നയുടെ വാദമെന്നും മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടതും അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് സൃഷ്ടിയല്ല. പഠിച്ച ആളുകൾക്കൊക്കെ നിങ്ങൾ അഫൂ ചെയ്തു കൊടുത്തു എന്ന് വെച്ചപ്പോ മഹാനവറുകൾ നോക്ക്, നിങ്ങൾ നിരപരാധിയായിട്ടല്ലേ പീഡിപ്പിക്കപ്പെട്ടത്, എന്നിട്ടും സ്വഭാവം നോക്ക് നിങ്ങൾ. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു, ഒരു ടീമിനൊഴികെ ഇല്ല അഹ്ലുൽ ബിദ്അഹ്, ബിദ്അത്തുകാർക്ക് അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റൂല. അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണമെങ്കിൽ അവർ നന്നായി വരട്ടെ, ഇദ്ദേഹത്തൊക്കെ ഒഴിവാക്കി നന്നാക്കി വരട്ടെ. ആ ലക്ഷ്യത്തിലാണ് ബഹിഷ്കരണം പല രൂപത്തിൽ ഇസ്ലാമിലുണ്ടല്ലോ. അവരെ ഇകയ്ത്താനല്ല, അവര് നന്നായി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് സലാം പറയണ്ട എന്ന് പറഞ്ഞത് അവരെ കാണുമ്പോ രണ്ട് കുത്തുകൊടുക്കാനല്ല. പിന്നെയോ, എന്നോട് സലാം പറയുന്നതിന് എനിക്ക് തടസ്സമുള്ളത് ഈ ഒരു കേടല്ലേ, ഞാൻ നന്നായി വരട്ടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ കാണുമ്പോ സലാം പറഞ്ഞാൽ തോന്നിയ ദിവസം വിളിക്കാൻ പറ്റൂല, അടിക്കാൻ പറ്റൂല, തെറി പറയാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല, മാനതക്ക് നിരക്കാത്തൊന്നും ചെയ്യാൻ പറ്റൂല. സഹോദരങ്ങളെ വിദേശത്തുകാർക്ക് പുറത്തു കൊടുക്കാത്തതും ഈ ഒരു അവസ്ഥയിലാണ്. മുത്തസിബില്ലാഹി എന്ന രാജാവിന് പൊരുത്തപ്പെട്ടു കൊടുത്തോ? ഓ, പൊരുത്തപ്പെട്ടു കൊടുത്തു. എന്തേ ഉസ്താദേ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കാരണം? അതിന് കേൾക്കുന്ന മറുപടി എന്താണെന്നറിയോ? മഹാനവറുകൾ പറഞ്ഞു, കരിഹിത്തു അൻ യുഖാല യൗമൽ ഖിയാമ ഹാദാ വരീമു ഇബ്നു അമ്മി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഖിയാമത്ത് നാളിലെത്തുമ്പോ നമ്മളെന്താ പറയാ? നാളെ അവിടുന്ന് കാണിച്ചു തരാന്നല്ലേ പറയാ. ഇവിടുന്ന് കിട്ടാത്ത ഒരാളാണെങ്കിൽ രാജാവൊക്കെ ആവുമ്പോ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. നാളെ അവിടുന്ന് പള്ള നിറച്ചു കൊടുക്കാന്ന് പറയും. അത് ചിലർ വിചാരിക്കും അത് തന്നെ നല്ല സ്വഭാവം, അവിടുന്ന് ഇങ്ങനെ ഏക്കർ കണക്കിന് വാങ്ങാതെ നല്ല സ്വഭാവം അല്ല. നമ്മള് അവിടത്തേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കാണല്ലോ, നമുക്കൊക്കെ ഇങ്ങനെ കിട്ടാളെ, നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഒക്കെ വാരാൻ വേണ്ടി നമ്മളൊക്കെ ക്ലീനാ ഫുള്ള് റെഡിയാ. നമ്മളെ വിശ്വാസ പ്രകാരം നമ്മളെന്ത് റെഡിയാ? മറ്റുള്ളവരിത് വാങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ റെഡിയാക്കണ്ടേ? നമുക്കങ്ങനെ കൊടുക്കാനോ കൊണ്ടിരിക്കും സമാസമാകൂലേ, ചിലപ്പോ നമ്മൾ തന്നെ ഏറെയാകാ. അങ്ങനെ പറയും മഹാനവറുകൾ പറയുന്നത്, ഖിയാമത്ത് നാളിൽ ഞാനെത്തുമ്പോ ഈ മുഅ്തസിം ബില്ലാഹി എന്ന് പറയുന്ന രാജാവ് നബിതങ്ങളെ കുടുംബക്കാരനാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിന് ഞാനൊരു കടക്കാരനായി മാറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കേൾക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, നമ്മൾ ഉപദേശിച്ചു ഒരു ആലിമായ മനുഷ്യൻ നല്ല നിലക്ക് ഉപദേശിച്ചതാണ് എന്ന് കൂട്ടിക്കോളൂ, ഞാനൊരു ഉദാഹരണം പറയാണ്. അല്ലെങ്കിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ ഉപദേശിച്ചു, ആ ഉപദേശം നമ്മളെ മനസ്സിൽ പിടിച്ചില്ല, നമ്മൾ നന്നാകാനാണ് ഉപദേശിച്ചത്, വൃത്തികെട്ടൊരു വാക്കും പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്കയാൾ ഉദ്ദേശ്യമാണ്, കലിതുണ്ടുകയാണ്, അയാൾ ആരാണ് എന്നെ ഉപദേശിക്കാൻ, അയാൾക്ക് സ്വന്തം മക്കളെ കാര്യം നോക്കിയാ പോരെ, കുടുംബത്തിന്റെ കാര്യം നോക്കിയാ പോരാ, അയാൾ നാട്ടിലെ കാര്യം നോക്കാനാണ് അല്ലാഹു അദ്ദേഹത്തിന് ഇൽമ് കൊടുത്തത്, അതിനാണ് ഉസ്താദാക്കിയത്, അതിനാണ് ആലിമാക്കിയത്, അതിനാണ് സയ്യിദാക്കിയത്. ആ ഒരു മേലധികാരം കൊണ്ട് ഉപദേശിച്ചതാണ്, നമ്മളെ നന്മക്ക് ഉപദേശിച്ചതാണ്. പക്ഷേ ആ ഉപദേശത്തിന്റെ പേരിൽ നമ്മൾ തിരിച്ച് അയാളെ കണക്കില്ലാതെ പറഞ്ഞാൽ ഉപദേശിച്ച ഉസ്താദിനോ സയ്യിദിനോ ഒരു കോട്ടവും ഇല്ല. പറഞ്ഞ നമുക്ക് കോട്ടം സംഭവിച്ചു പോയി, നഷ്ടം സംഭവിച്ചു പോയി. നന്മ ഉപദേശിച്ചതിനല്ലേ ഈ പ്രതികരണം? നിരപരാധിയായിട്ടല്ലേ ശിക്ഷ കിട്ടുന്നത്? എന്നിട്ടും മഹാനവറുകൾ ചിന്തിക്കുന്നത്, എന്നെ അടിക്കാൻ ഉത്തരവിട്ട രാജാവ്, ആ രാജാവിനൊരു സവിശേഷതയുണ്ട്, എനിക്ക് അല്ലാഹു ആ മഹത്വം തന്നിട്ടില്ലല്ലോ. രാജാവ് മുത്തിനെ വിധങ്ങളെ കുടുംബക്കാരനാ.
ആണ്. നാളെ നബിതങ്ങളെ കുടുംബക്കാരന് എനിക്ക് കടം തരാനുണ്ട് എന്ന് കേൾക്കുമ്പോ അത് അല്ലാഹുവിന്റെ ഹബീബിന് വിഷമമാകൂലേ? അതുകൊണ്ട് വേണ്ട, പൊരുത്തപ്പെട്ട് കൊടുത്തു. അടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആളുകൾക്ക് 150 ആളുകൾ അടിച്ചിട്ടില്ലേ? ചില ആളുകൾക്കൊക്കെ അല്ലാഹു തആല വെള്ളപ്പാണ്ട് രോഗം കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും അത് ദുനിയാവിലെ ശിക്ഷയാണ്, എന്നിട്ടും മഹാൻ അവർക്ക് പുറത്തു കൊടുത്തല്ലോ. നിങ്ങൾ നോക്ക്, ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? നിങ്ങൾ നമ്മളെ സീരകളിൽ ഇപ്പോഴും ഉണ്ട്. ഏ ഉസ്താദെ, നിങ്ങൾ അങ്ങനൊക്കെ വാത പറഞ്ഞാലും അത് വിട്ടുകൊടുക്കാൻ പറ്റൂല. നിങ്ങൾ ആ പറഞ്ഞിരുന്ന നമ്മളെ വിഷയം ഒഴിവാക്ക്. അത് അതെന്താ സുഹൃത്തെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത്? അതാ, അങ്ങനെ ചെയ്താണ്. ആരാ ചെയ്തത്? മോനാണ്. നിങ്ങളെ മോനല്ലേ, നമ്മളെ മോനല്ലേ വിട്ടുകൊടുത്തതിനെ നന്നാക്കല്ലേ വേണ്ടത്? സാരല്ല മോനെ, ഞാൻ പൊരുത്തപ്പെട്ടു. അള്ളാഹു നിന്നെ എന്നെയൊക്കെ നന്നാക്കട്ടെ. അതിപ്പോ പറയാനായില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. എപ്പോഴാ പറയുന്നത്? എത്രയാണ് അതിന്റെ ഡേറ്റിലേക്ക് വെക്കുന്നത്? നമ്മൾ എത്ര പെട്ടെന്ന് വിട്ടുവീഴ്ച കൊടുക്കുന്നുണ്ടോ അത്ര പെട്ടെന്നല്ലേ അള്ളാഹു നമ്മയും അവരെയും നന്നാക്കുന്നത്? നമ്മൾ എത്ര പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ അത്ര പെട്ടെന്നല്ലേ? ആ വിഷയത്തിലും നമ്മൾ പണം കണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതല്ലേ? അത് ചിലപ്പോ മൂപ്പർക്ക് ഒരു പ്രകൃതിപരമായിട്ടൊരു ഒരു മുൻകോപക്കുള്ള ആളാണ്. നമ്മളത് വിഷയാക്കണ്ട. ബാപ്പാന്റെ സ്ഥാനത്തുള്ള ആളല്ലേ, നമ്മളൊന്നും പറയണ്ട. പക്ഷെ ആ ഒരു ബഹുമാനം എവിടെ? ബാപ്പാനല്ല, ഉപ്പൂപ്പാന്റെ സ്ഥാനത്തുള്ള ആളാണെങ്കിലും ആ എങ്ങാനും നമ്മളെ ഉപദേശം കശക്കി വിടും. അതുകൊണ്ടാണ് ഈ സൽസ്വഭാവത്തിന്റെ ഏറ്റവും സുന്ദരമായ മഹിതമായ വിഷയം. നമ്മളും നമ്മുടെ കുട്ടികളെയും നമ്മുടെ ബന്ധുക്കളെയും പഠിപ്പിക്കേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ടത്? രണ്ട് വകുപ്പാണ് മഹാനവർകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ തഫ്സീറിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നരകത്തിൽ നിന്ന് സൂക്ഷിക്കൽ എങ്ങനെ, എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും ഇൽമ് സ്വീകരിക്കണം, അറിവ് പഠിപ്പിക്കണം. അറിവ് മാത്രം പോരാ, അദബും പഠിപ്പിക്കണം. മോനെ, നീ ആരോടോ അങ്ങാടിയിൽ നിന്ന് ഉച്ചത്തിൽ വർത്തമാനം പറഞ്ഞു എന്ന് കേട്ടല്ലോ. അതുപ്പ അയാള് ഏതാണ്? അയാള് അയാൾ എന്റെ കൂട്ടുകാരനാണല്ലോ. നീ എന്തിനാണ് അയാളോട് കയർത്തത്? അയാൾ എന്നോട് ഇങ്ങനെ തമാശക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് രഹസിച്ചില്ല. ഉടനെ തന്നെ ബാപ്പ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മോനെ, ഇപ്പൊ നീ പോകണം. അയാൾ എന്റെ കൂട്ടുകാരനാണ്, എന്നെ നീ ബഹുമാനിക്കുന്ന അതേ പ്രായം അയാൾക്കുമുണ്ട്. നീ പോയിട്ട് മാപ്പ് ചോദിക്കണം. മേലാലാര് നിന്നോട് പറഞ്ഞാലും നിനക്ക് പറ്റാത്തതാണെങ്കിൽ നീ പ്രതികരിക്കരുത്, ഞാൻ പ്രതികരിച്ചുകൊള്ളാം. നീ ഒരാളോടും മറുപടി പറയരുത്, കാരണം നീ പറഞ്ഞാ കുറച്ച് ഏറായി പോകും. ഒരു പക്ഷേ നീ പറഞ്ഞ വാക്ക് കടന്ന വാക്കായതുകൊണ്ട് ഇത്രക്ക നാവിന്റെ ഊക്ക് ഈ കുട്ടിക്കുണ്ടോ എന്നെങ്ങാനും അവര് പറഞ്ഞു പോയാല് അതൊരു ലയനത്തിന് കാരണമാകും, ഒരു ശാപത്തിന് കാരണമാകും. ഒരു പക്ഷേ തമാശക്ക് അവര് നിന്നെ ഒന്ന് ഇങ്ങനെ തോണ്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ മോനല്ലേ എന്ന് കരുതിയിട്ട് എവിടെ ബാപ്പാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. ബാപ്പാനെ പറഞ്ഞാ ചേപോരെ, മോനെ അരിവാങ്ങിക്കാൻ നീ ഇത്ര കഷ്ടപ്പെടണോ? ഇത് വെറുതൊരു സ്നേഹത്തിന് ചോദിച്ചതാണ്. അപ്പോഴേക്ക് നിനക്ക് നിന്റെ ബാപ്പാനെ പറഞ്ഞാച്ചാ പോലെ നല്ല ഭാഷയാ ചോദിച്ചത്, തെറ്റൊന്നുമില്ല. നീ കലിതുള്ളിയിട്ട് ഏറെ പറഞ്ഞു പോയി. നിന്റെ ബാപ്പാനല്ല, നിങ്ങൾ എന്തിനാ നോക്കണത്? നിങ്ങക്ക് ബാപ്പണ്ടിയാ നോക്കിയ പോരെ. ആ കുട്ടി പ്രതികരിച്ച് ചൂടോടെ, ചൂടോടെ പ്രതികരിച്ച കുട്ടിയെ അടവ് പഠിപ്പിച്ച് തിരുത്തേണ്ടത് ബാപ്പയും അമ്മയുമാണ്. നമ്മളെ മക്കൾക്ക് നല്ല അതവ് പഠിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മേഖല ഞാൻ പറഞ്ഞാൽ എത്രയും പറഞ്ഞാൽ തീർക്കാൻ കഴിയും. അത് ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ്. മിൻ ഹഖിൽ വാലിദി അലൽ വലദ്, മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള ബാധ്യത. നല്ല പേര് കൊടുക്കണം, നല്ല അദബും പഠിപ്പിക്കണം. അതവ് നമ്മൾ നന്നായി പഠിപ്പിക്കണം. നമ്മൾ പകർത്തി കൊടുക്കണം അതവുകളൊക്കെ. നമ്മിൽ നിന്ന് അവർ കണ്ട് ശീലിക്കണം.
മുന്നിൽ പോകുന്ന മകനാണെങ്കിൽ ആ മകന് ബാപ്പ പഠിപ്പിക്കേണ്ടത് മോനെ എവിടെ വാ, ഞാൻ നിന്റെ ബാപ്പയാണ്, നീ എന്റെ പിറകിലാണ് നടക്കേണ്ടത്, എന്റെ പിറകിൽ വരൂ. ബാപ്പക്ക് കുറച്ച് ആരോഗ്യം കുറവാണെങ്കിലും പഠിപ്പിക്കുന്ന അതവിലൊരു മോശവും വരാൻ പാടില്ല. കുട്ടി അതാ കാലിന്റെ മേൽ കാലും കയറ്റി വെച്ചിരിക്കുന്നു. ബാപ്പയുടെ അനുജൻ വന്നപ്പോഴും കുട്ടി എഴുന്നേറ്റിട്ടില്ല. സത്യത്തിൽ ബാപ്പാനെ പോലെ ബഹുമാനിക്കേണ്ട ആളല്ലേ ബാപ്പയുടെ അനുജൻ. നമ്മളെ മോനല്ലേ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കരുത്. ഉടനെ തന്നെ ആ കുഞ്ഞുമോന്റെ തോള് പിടിച്ചിട്ട് മോനെ എഴുന്നേൽക്ക്, അതാരാ വരുന്നത് എന്ന് നോക്ക്. പെട്ടെന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു വാ, നല്ല തുണി ഉടുത്തു വാ. അതാ വരുന്ന ആളെ കണ്ടില്ലേ, ആ കുട്ടിയുടെ ശരീരത്തിലും കൽബിലും നിറച്ചു കൊടുക്കേണ്ടത് അതവിന്റെ ശീലങ്ങളാണ്. അതിന്റെ ഒരു കുറവ് കൊണ്ട് സഹോദരങ്ങളെ ചെറിയവരും പ്രതികരിക്കുന്നു. നോക്ക് നിങ്ങൾ എത്ര ഗൗരവത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയെ പറ്റി പറഞ്ഞയിടത്തൊരു ഹദീസിൽ കാണാം, ആഖിറു സമാനിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പഠിപ്പിച്ചയിടത്ത് വൽ വലദു ഗൈളാ, ഖിയാമത്ത് നാളിനോട് അടുത്ത് വരുമ്പോ മക്കളൊക്കെ പരുഷ സ്വഭാവത്തിൽ പ്രതികരിക്കുന്ന രൂപത്തിലേക്ക് വരും. ദുഷ്ടന്മാരും ദുർചിന്തയുള്ളവരും ദുർമാർഗികളും അവര് നാടുനീള സ്വൈരവിഹാരം നടത്തുന്ന സമ്പ്രദായം വരും. അവർക്ക് പിന്നാലെയാണ് ഒരു പറ്റം ആളുകൾ അധികവും ഉള്ളത്. അവര് എന്തെങ്കിലും ചെയ്താൽ അവരെ പിന്നാലെയുള്ള സംഘത്തിനെ വിട്ടിട്ട് പ്രതികരിച്ചവനെ കൊന്നുകളയും, അല്ലെങ്കിൽ അവനെ കൊള്ളയടിക്കപ്പെടും, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് മാനഹാനി വരുത്തും. ഇത് ഘട്ടങ്ങളൊക്കെ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരുന്ന ഹദീസിലുള്ളതാണ്. അവിടെ പറഞ്ഞൊരു വാക്കാണ് സന്താനങ്ങൾ ഗൗരവ സ്വഭാവത്തിൽ പെരുമാറുന്ന അവസ്ഥ. അത് ഉപ്പമാരെ ഉമ്മമാരെ നമ്മിൽ നിന്ന് ആ ശീലം കൊടുക്കരുത്. അതവാണ് പഠിപ്പിക്കേണ്ടത്. ഏത് റോളിലും അതവ് പഠിപ്പിക്കണം. അത് കുട്ടികളെ തൊട്ടടുത്തിരുന്നിട്ട് ഭക്ഷണം കഴിപ്പിക്കണം. അതിന്റെ ശൈലി നമ്മൾ പകർന്നു കൊടുക്കണം. അതവിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. അല്ലാഹു ഡയറക്റ്റ് ആയി കൊടുക്കുന്നതല്ല. അൽ അദബു മിനൽ ആബാ വസ്സലാഹിയത്തു മിനല്ലാ. അദബ് അത് ബാപ്പ ഉമ്മമാരിൽ നിന്ന് പകർന്നു കിട്ടേണ്ടതാണ്. സ്വലാഹിയത്ത് നന്മ അത് അല്ലാഹുവിൽ നിന്ന് അല്ലാഹു നൽകുന്നതാണ്. മക്കളെ സ്വാലിഹീങ്ങളാക്കുക എന്നുള്ളത് ഏറ്റവും നല്ല അദബല്ലേ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പകർന്നു നൽകിയത് ഔദാര്യം പഠിപ്പിച്ചു. ആ ഉമ്മ ധർമ്മബോധം പഠിപ്പിച്ചു. ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞ ജീവിതത്തിലാണ് ധർമ്മം പഠിപ്പിക്കുന്നത്. നമ്മളെ പോലെ സൗകര്യമുള്ള സമയത്തല്ല. അവിടെയും ഇവിടെയും വീട്ടിൽ പോയി ഹലാലായ ചെറിയ തൊഴിലെടുത്തിട്ട് ബാപ്പയില്ലാത്ത കുഞ്ഞുമോനെ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ മാതാവ് വളർത്തിക്കൊണ്ടുവന്നു. ഖുർആൻ കുഞ്ഞുനാളിൽ തന്നെ പഠിപ്പിച്ചു. ഹദീസ് പഠിക്കാൻ മക്കയിലെ പണ്ഡിതന്മാരടുത്തേക്ക് വിട്ടു. അപ്പോഴും വരിസംഖ്യ കൊടുക്കാൻ മാതാവിന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് മോനെ നിന്നെ പഠിപ്പിക്കാൻ ഇനി കഴിയില്ലെന്ന് ഉസ്താദ് പറഞ്ഞപ്പോ ഇൽമിനോടുള്ള അടങ്ങാത്ത ദാഹം കൊണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഞാനിവിടെ ഇരുന്നോട്ടെ, എന്നെ പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ല. അതിന് ഉസ്താദ് സമ്മതിക്കുകയും കുശാഗ്ര ബുദ്ധിയുടെ ഉടമയാണ് ഈ ഇരിക്കുന്നത് എന്ന് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഉസ്താദിന് കാര്യം മനസ്സിലായി. ഉസ്താദ് ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന്റെ ഒഴിവ് സമയം നോക്കിയിട്ട് ഉസ്താദിന്റെ മറ്റു ശിഷ്യന്മാർക്ക് ഉസ്താദ് പറഞ്ഞതുപോലെ സ്ഫുടമായ സരളമായ സരസമായ ശൈലിയിൽ ക്ലാസ്സുകൾ എടുത്തവരെ ഹൃത്തടത്തിലേക്ക് ഉറപ്പിച്ചു കൊടുക്കുന്ന ശൈലി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉസ്താദിന് മനസ്സിലായപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ നിന്നെ പഠിപ്പിക്കാൻ ഇനി വരിസംഖ്യ വേണ്ട. കാരണം
എനിക്ക് പണി കുറഞ്ഞു കിട്ടും, നിനക്കൊരാൾക്ക് പെട്ടെന്ന് അങ്ങ് പഠിപ്പിച്ചാൽ മതിയല്ലോ, നീ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് അങ്ങ് പഠിപ്പിച്ചോളും, എനിക്ക് വേറെ ശിഷ്യന്മാരെയും സ്വീകരിച്ച് പഠിപ്പിക്കാമല്ലോ. ആ മാതാവിന്റെ നിർദ്ദേശം സ്വീകരിച്ച് 10 വർഷം മദീനത്തെ പള്ളിയിൽ മാലിക് ഇമാമിന്റെ കീഴിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഓതിപ്പഠിക്കുകയാണ് മദീനത്തെ പള്ളിയിൽ മുത്തല്ലിമായിട്ട്. നിങ്ങൾ നോക്കി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിൽ നിന്ന് നജറാനിലെ ചെറിയ ഒരു തൊഴിൽ കിട്ടിയിട്ട്, ഭരണരംഗത്തൊരു ജോലി കിട്ടിയിട്ട് അതും അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം വന്നു. ബഗ്ദാദിലേക്ക് പോയി ഹാറൂൺ റഷീദിന്റെ സവിധത്തിലേക്ക്. അവിടുന്ന് തിരിച്ചു വരുമ്പോ ആദ്യമായി തന്റെ കയ്യിൽ തന്റെ പോക്കറ്റിൽ 1000 ദീനാറ് വരികയാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു സമയം സംയോജിച്ചിട്ടില്ല, യോജിച്ചിട്ടില്ല. 1000 ദീനാർ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ 500 രാജാവും 500 സൈനികരും കൂടി യാത്രയപ്പിന്റെ സമയത്ത് കൊടുത്തതാണ്. യാത്രയപ്പിന് അങ്ങനെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്, കൂട്ടത്തിൽ വായിക്കാം. കൊടുത്തതാണ്. അതുമായിട്ട് തിരിച്ചു പോരുമ്പോ മക്കയിലെത്തി വീട്ടിലേക്ക് അങ്ങോട്ട് കയറുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് ഉമ്മ ചോദിച്ചു, മോനെ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ കയ്യിൽ. ഉമ്മ, ഉമ്മാക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ബാപ്പയില്ല എന്നൊരു വിഷയം അറിയിക്കാതെ, എന്നെ വഴിയാധാരമാക്കാതെ, എനിക്ക് വേണ്ട അദബും ഇൽമും തഖ്‌വയും ഒക്കെ പകർന്ന് പഠിപ്പിച്ചെന്ന ഉമ്മയല്ലേ എത്ര നിങ്ങൾ എനിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തരാൻ വേണ്ടി കരുതി കൊണ്ടുവന്നതാണ് മോനെ എനിക്ക് വേണ്ട. നമ്മൾ നേരത്തെ സ്വീകരിച്ച, ഇനി നീ എന്തായാലും കുഴപ്പമില്ല എന്നല്ലേ പറയാം. ഓ, നിന്റെ കയ്യിൽ കാശൊക്കെ ഉണ്ടല്ലേ, ആ നൈ നീ നിസ്കരിക്കാതിരുന്നാലും വിളിക്കാൻ ഒരു മനപ്രയാസം. ഓ, ഇന്നലെ വന്നതാ ഗൾഫിന്ന്, ഞാൻ നേരത്തെ വിളിക്കാം. ഞാൻ അവിടൊക്കെ നേരത്തെ എണീക്കാറുണ്ട് പഠിക്കുമ്പോ, ഞാൻ ഇവിടെയും വിളിക്കാം, കലാക്കാൻ പാടില്ല. അങ്ങനല്ലേ, പുതുതായി ജീവിതത്തിലേക്ക് കടന്നു വന്ന പുതിയാപ്പിളയാണ്, നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന മരുമകനാണ്. എന്നാൽ ആദ്യം വന്ന അയാൾക്ക് ആദ്യം പഠിപ്പിക്കേണ്ട അത് തന്നെ, സുബൈക്ക് നേരത്തെ വിളിക്കണം, ഒരു പക്ഷേ കുളിക്കാനും കൂടി സമയം വേണ്ടി വരും, അപ്പൊ അത് കണ്ട് വിളിക്കണം. അതിൽ വിഷമമായി തോന്നാൻ പാടില്ല. കുറച്ചു കഴിഞ്ഞ് അതിനെ പറ്റി ചിന്തിക്കുമ്പോ അമ്മായിമ്മയും അമ്മോഷങ്ങാക്കാരും നല്ലവരാണ്. ഞാൻ അന്നത്തെ ഉറക്കത്തിൽ എന്റെ സുബൈ പോകേണ്ടതാണ് അവർ രക്ഷപ്പെടുത്തി. ഈ ഒരു ഭാഷ അപ്പോൾ വായിച്ചിട്ടില്ലെങ്കിലും പിന്നത് വായിക്കും, പിന്നതിന്റെ പേര് പ്രാർത്ഥന ലഭിക്കും, സന്തോഷങ്ങൾ ലഭിക്കും. അങ്ങനെയാണല്ലോ ശീലം കൊടുക്കേണ്ടത്. ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് മാതാവ് പറയുന്നു, മോനെ എനിക്കൊറ്റ ദീനാറും ഒരു ദിർഹമും വേണ്ട. മോൻ നേരെ നമ്മളെ കുടുംബക്കാരിലേക്ക് പോകണം, അവരിൽ ഒരുപാട് ആളുകൾ ഇന്നും കഷ്ടപ്പാടിലാണ്. അത് മുഴുവനും ഓരോരുത്തർക്കും വേണ്ടി ചെലവഴിച്ച ശേഷമേ വീട്ടിലേക്ക് വരാവൂ. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ ഏറ്റവും വലിയ ധർമ്മബോധമുള്ള ആളാക്കിയത്, ധർമ്മിഷ്ഠനാക്കി മാറ്റിയത്, കയ്യയച്ച് സദഖ കൊടുക്കുന്ന അദബ് പഠിപ്പിച്ചത് സ്വന്തം മാതാവാണ്. ഉമ്മമാരെ, ഞാനിത് പറഞ്ഞതെന്തിനാന്നറിയോ? ധർമ്മബോധവും മദബിന്റെ ചിന്തയും മക്കളിലും കുടുംബങ്ങളിലും വേരൂന്നി കൊടുക്കേണ്ടത് നമ്മളാണ്. അദബിനെതിരാകുന്നൊരു ഭാഷ അവരിൽ നിന്ന് വന്നാൽ ഉടനെ തിരുത്തണം. നല്ല കുസൃതി കാണിക്കുന്ന ചെറിയ കുട്ടിയാണെങ്കിലും മൂത്ത ആളുകളെ പേരെടുത്ത് വിളിക്കുമ്പോ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് കേട്ടിട്ട് നീ രസിക്കരുത്, സുഖിക്കരുത്. എല്ലാരെ പേരും കുട്ടി പഠിച്ചിട്ടുണ്ട്, മിടുക്കനാണെന്ന് പറഞ്ഞ് പുറത്ത് കൊട്ടരുത്. അവനെ വിളിച്ചു പറയണം, ഇനിമേലാൽ പേര് വിളിക്കരുത്, പേര് പഠിച്ചല്ലോ, ഇനി വിളിപ്പേര് വിളിച്ചാൽ മതി. ഉമ്മക്ക് വിളിക്കുന്ന ഒരു വിളിപ്പേരില്ലേ, ആ സ്നേഹത്തിന്റെ പേര് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഇക്കാക്കാന്ന് വിളിക്കണം, അല്ലെങ്കിൽ ഇത്താത്താന്ന് വിളിക്കണം. പേര് കൊണ്ട് സംബോധന ചെയ്യരുത്. ഇതല്ലേ പഠിപ്പിക്കേണ്ടത്. ബാപ്പാന്റെ മുന്നിൽ പോകുന്ന മകനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, രണ്ടാളെയും വിളിച്ചിട്ട്, മോനെ ഇതാരാ? അത് ബാപ്പേ. ബാപ്പേ നാ ഫലാതദു ബിസ്മിഹി, ബാപ്പാന്റെ പേര് കൊണ്ട് വിളിക്കരുതേ, പേര് കൊണ്ട് ബാപ്പാനെ വിളിക്കരുത്, ബാപ്പാനെ ബാപ്പാന്ന് വിളിക്കരുത്, പേരെടുത്ത് വിളിക്കരുത്. പിന്നെയോ വലാ തംഷി അമാമഹു, മുന്നിലൂടെ അല്ല നടക്കേണ്ടത്, പിന്നിലൂടെ. ബാപ്പ മുന്നിൽ, മകൻ പിന്നിലാ നടക്കേണ്ടത്. ഇതാ കുട്ടിക്ക് പഠിപ്പിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ വിളിച്ച് തങ്ങൾ ഉടനെ തന്നെ പകർന്നു കൊടുത്തു. ഈ അദബാണ് സഹാബത്തിന് ഏറ്റവും വലിയ ഉത്തുംഗതിയിലേക്ക് എത്തിച്ചത്. ഏതെങ്കിലും ഒരു ആലിമിനോട്, ഒരു ബാപ്പയോട്, ഒരു ഉമ്മയോട് സുഉല്ലദബ് വന്നാൽ അതിന്റെ കറ തീരൂല കേട്ടോ. ഞാനിതിന് ഉദാഹരണങ്ങൾ നിരത്തുന്നില്ല.
ബാപ്പയോട് നമ്മൾ പൊരുത്തക്കേട് കാണിച്ചതിന്റെ പേരിൽ ഒരുപക്ഷേ അത് ഫലിക്കുന്നത് മക്കളിലുള്ള വിദേഹത്തിലായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉസ്താദിനോടുള്ള ചോദ്യം ചെയ്യലിന്റെ ശൈലിയിൽ ശിക്ഷ കിട്ടുന്നത് നമ്മളിലോ നമ്മുടെ മക്കളിലോ സന്താന പരമ്പരകളിലോ ആയിരിക്കും. എത്രയുണ്ട് അങ്ങനെ നല്ല അഗ്രേസരായ പണ്ഡിതന്മാരാണ്, അവർ ഉസ്താദുമാരെ കുഴക്കാൻ വേണ്ടി ചോദ്യം ചെയ്തു പോയി, മക്കള് ഫസാദായി പോയി. ഇന്നും കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പഠിപ്പിച്ച ഉസ്താദന്മാരെ മുട്ടിക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചു, ആ ഉസ്താദന്മാരതിന് തക്ക മറുപടി കൊടുത്തു. മറുപടി മറുപടിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി, എല്ലാവരും എഴുതി വെച്ചപ്പോഴും ഇയാൾ അത്യാവശ്യം തിരിയുന്ന ഒരാളാണെന്ന് കരുതിയിട്ട് മറുപടിക്ക് വീണ്ടും മറുചോദ്യവുമായി വന്നപ്പോ അതിനും ഉസ്താദ് വീണ്ടും മറുപടി പറഞ്ഞു, സത്യത്തിൽ അത്തരത്തിൽ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യാൻ പറ്റുമോ, ചോദിക്കാം, പക്ഷേ ചോദിക്കുന്നിടത്തും സംശയം പഠിക്കാൻ വേണ്ടിയാകണം. പക്ഷേ മനസ്സിലുള്ള ഉദ്ദേശം ചെറിയ രൂപത്തിലെങ്കിലും ദുരുദ്ദേശമായാൽ അത് നേരെ പ്രതിഫലിക്കുന്നത് ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിലായിരിക്കില്ല, മക്കളിലോ പേരമക്കളിലോ ആയിരിക്കും. എന്താണെന്നറിയോ അതുകൊണ്ട് കിട്ടുന്ന കേട്? അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഖുദ്സിയായ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജർ തങ്ങളും മറ്റുമൊക്കെ പഠിപ്പിച്ചത്? മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തുഹു ബിൽ ഹർബി, ഖുദ്സിയായ ഹദീസിലുള്ളതല്ലേ, എന്റെ ഒരു ഇഷ്ടദാസനെ ആരെങ്കിലും എതിർത്താൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ യുദ്ധ പ്രഖ്യാപനം എന്നറിയുമോ? അല്ലാഹു തആല സ്നേഹം കൊടുക്കുന്ന ഒരേ ഒരു വിഭാഗം, അല്ലാഹു തആല ഇഷ്ടം കൊടുക്കുന്ന ഒരേ ഒരു വിഭാഗം, അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരു വിഭാഗത്തിന് മാത്രമല്ല ചുരുക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട്, അത് പരലോകത്തേക്ക് ദുനിയാവും കഴിഞ്ഞ് വരുമ്പോഴാണ്. ഈ ഒരു നല്ല അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യനെ തെറ്റിച്ച് അവന് ഈമാൻ നൽകൂല. ഇബ്നു ഹജർ ഹൈതമി തങ്ങള് വിശദീകരിക്കുന്നു, എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം, ഇബ്നു ഹജർ തങ്ങളെ കിതാബ് നോക്കിയാ ഞാൻ വായിക്കുന്നത്, അവൻ മുസ്ലിമായി മരിക്കൂല. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് അറിയോ? നാട്ടിലുള്ള ആലിമീങ്ങളെ കുറിച്ച് മറ്റു മതസ്ഥർക്കിടയിൽ വലിയ ബഹുമാനം, ശരിക്കും ശ്രദ്ധിക്ക്, മുസ്ലിങ്ങളായ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ കണ്ണില്ല ഒരു ചെറുതാക്കി കാണുന്ന സ്വഭാവമുണ്ടോ? ശരിക്ക് നമ്മൾ പേടിക്കണം കേട്ടോ. എതിർക്കുന്ന സ്വഭാവമുണ്ടോ? ശരിക്ക് പേടിക്കണം. ഒരു ഐബ് നിങ്ങൾ കണ്ടിട്ടാണോ എതിർക്കുന്നത്? ശരിക്ക് പേടിക്കണം. ചില ശിഷ്യന്മാർക്കും പണി ഉസ്താദിന്റെ എന്തെങ്കിലും ഐബുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നടക്കുക, എന്നിട്ട് വല്ല ഐബുണ്ടെങ്കിൽ ആ ഐബ് മറച്ചു വെക്കാനല്ല, ഓർക്ക് എങ്ങനെങ്കിലും ഒന്നൊന്ന് പോണ്ടി വരും. അതിനെ ഐബ് നാലാൾക്കാരോട് പറഞ്ഞിട്ട് ആ ഉസ്താദിനെ വഷളാക്കേണ്ടി വരും, കുറവാക്കണം. അത് ഇമാമിങ്ങളെ ശൈലിയല്ല. ബഹുമാനപ്പെട്ട ഇമാം നൈഫ് റളിയല്ലാഹു ഇൽമ് പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു തആല കുശാഗ്ര ബുദ്ധിയും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വലിയ ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിച്ച് വലിയ 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 പണ്ഡിതനാകാൻ കുറഞ്ഞ കാലം കൊണ്ട് സാധ്യമായ മഹാനാണ്. എപ്പോഴും ദർസ് ഓതിക്കൊടുക്കുന്ന ഉസ്താദിന്റെ അടുത്തേക്ക് വരുമ്പോ മഹാനവർകൾ ദ്വാർക്കുന്നത് എന്റെ ഗുരുനാഥന്റെ ഒരു പോരായ്മയും എന്റെ കണ്ണിൽ നീ കാണിക്കരുതേ അല്ലാ. എന്റെ ഗുരുനാഥൻ എനിക്ക് തരുന്ന ഇൽമിൽ ഒരു കേടുമില്ല, എന്നെ പഠിപ്പിക്കുന്ന പഠനത്തിൽ ഒരു മോശവുമില്ല. വ്യക്തി ജീവിതത്തിൽ വല്ലായ്മയും എന്റെ മുഅല്ലിമിനുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ നിന്ന് നീ അത് മറക്കണേ അല്ലാ. എന്റെ കണ്ണിൽ നീ അത് കാണിക്കുമ്പോ എന്റെ ഗുരുനാഥൻ എന്റെ കണ്ണിൽ ചെറിയ ആളാകുമല്ലോ, എന്റെ മനസ്സിൽ ദുരുദ്ദേശം വരുമല്ലോ, അതെന്റെ ആക്തിബത്ത് മോശമാകാൻ കാരണമായി മാറുമല്ലോ.
ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ഹദീസ് വിശദീകരിക്കുകയാണ്. ലാ യമൂതു മുസ്ലിമാ മൻ ആദാലി വലിയൻ ഫഖദ് ആദത്തുഹു ബിൽ ഹർബി. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ എതിർത്താൽ, ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ എതിർത്താൽ പോകട്ടെ. ഒരു ചെറിയ മുത്തല്ലിമ, ചെറിയ കുട്ടിയ, ആ കുട്ടി ഇക്കല്ല ഓതാ പോയതാ, ഓതാൻ പോയി വന്ന ആ കുട്ടി നാട്ടിലെത്തിയിട്ട് ഉസ്താദിന്റെ നിർദ്ദേശം കേട്ട് ഒരു ചെറിയ ജുബ്ബയും കുട്ടി ജുബ്ബയും ഒരു ചെറിയ തലേക്കെട്ട് കെട്ടിങ്ങനെ പോകുമ്പോ ഒരു പരിഹാസത്തോടെ ഒരു നോട്ടം, മഅദല്ലാ നമ്മിൽ നിന്നുണ്ടാകരുത്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ഇപ്പൊ തലേക്കെട്ട് കെട്ടാനായിട്ടുണ്ടോ ചോദിക്കരുത്. ആ കുട്ടി പഠിച്ച ഫാലയുടെ സീഗ നമ്മുടെ കൽബിലുണ്ടോ, അതിന്റെ ഒരു വലുപ്പം നമുക്കറിയോ? ആ കുട്ടി പഠിച്ച മീസാനിന്റെ ഒറ്റ ഫാലയുടെ വലുപ്പം നമുക്കറിയോ? നമ്മൾ ശരിക്കും ആലോചിക്കുക. ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ സമുദായം തായോട്ട് പോകാനുള്ള കാരണം. പഴയകാലത്ത് അങ്ങനെയുള്ള ഒരു മുത്താലിമിനെ കണ്ട പഴയകാലത്ത് വെല്ലിപ്പമാര്, ശരിക്കും ഓർമ്മ ഉണ്ടെങ്കിൽ പോകാൻ പോകുന്ന കാലത്ത് വെല്ലിപ്പമാര് സത്യത്തിൽ അവർക്ക് അവരെ പേരല്ലാതെ മറ്റൊന്നും എഴുതാനറിയില്ല. അവരെ പേര് ഒപ്പായിട്ടും എഴുതുന്ന ആ പേരെന്നുള്ളൂ, പേരായിട്ട് എഴുതുന്ന പേരെന്നുള്ളൂ, ഒപ്പിടാൻ പറഞ്ഞ ആ പേരുണ്ട്. അത്രയും വിദ്യാഭ്യാസം അവർക്ക് കുറവാണ്. പക്ഷേ അവരിൽ ഉണ്ടായിരുന്ന ഈമാൻ മുറ്റി നിന്നിരുന്ന ഒരു താളീമും ഒരു അതവുമില്ലേ, അതെവിടെ സഹോദരങ്ങളെ? ചെറിയൊരു മുത്താലിമ വീട്ടിലേക്ക് വരുമ്പോ 80-85 വയസ്സായി നിസ്കാരത്തഴമ്പുള്ള 5 വക്ത് ജമാഅത്തിന് സംബന്ധിക്കുന്ന നാട്ടുകാരാൽ വലിയ ബഹുമാനിക്കപ്പെടുന്ന പ്രായമുള്ള കാരണവര് മുത്താലിമ വരുമ്പോ അയാള് എഴുന്നേൽക്കാം. ആ മുത്താലിമിന് അയാളുടെ ആ പിതാവിന്റെ പിതാമഹന്റെ 4 തലമുറയിൽ പിറന്ന ഒരു കുട്ടിയുടെ വയസ്സേ ഉള്ളൂ. പക്ഷേ അത് കണ്ടിട്ടല്ലേ എഴുന്നേൽക്കുന്നത്. പിന്നെ ഇൽമിൽ വ്യാപൃതനാകുന്ന ഒരു കുട്ടിയല്ലേ വരുന്നത്? അത് അല്ലാഹു ബഹുമാനിച്ചൊരു തരത്തിലല്ലേ ഇപ്പൊ ഉള്ളത്? ഞാൻ ഇരിക്കുന്നത് ശരിയില്ല, ഈ അദബ് എവിടെ? ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഇഷ്ടം വെച്ച ആരെങ്കിലും നമ്മൾ എതിർപ്പിന്റെ ശൈലിയിൽ സ്വീകരിച്ചാൽ അവൻ മുസ്ലിമായി മരിക്കൂല. ഇവിടെ ഒരുപാട് ആലിമീങ്ങൾ വന്ന നാടാണ്. ഈ നാടിനെ അല്ലാഹു തആല ബർക്കത്ത് ദായിമാക്കി തരട്ടെ. അവരുടെ കാവലും മദദും അല്ല നിത്യമാക്കി തരട്ടെ. സഹോദരങ്ങളെ, ആ ബഹുമാനം എവിടെയുണ്ടോ അവിടൊക്കെയുണ്ട്. അവര് നൽകിയ ബഹുമാനം സ്വീകരിക്കുന്നുണ്ടോ? അതിനനുസരിച്ചുണ്ട്. ഞാൻ പിറന്ന നാട്ടിൽ നേരിട്ട് വന്ന് അവിടെ ദിക്ര സ്ഥാപിച്ച മഹാനാണ് മർഹൂം ചാപ്പനങ്ങാടി ബാപ്പുസ്താദ്. അള്ളാഹുത്തല ദർജേറ്റ് കൊടുക്കട്ടെ. കൊല്ലങ്ങൾക്കും വഫാത്തായി ബാപ്പുസ്താദ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയ, വലിയ മഹാന. ആ മഹാനുഭാവൻ സ്ഥാപിച്ച ആഴ്ചയിലുള്ള ദിക്ര ഇന്നും അവിടെ നടക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ദിക്ര. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അതിന്റെ ഒരു ബറക്കത്ത് എത്രയാണെന്നറിയോ സഹോദരൻ? ജനങ്ങൾ ആ ദിക്റിനെ ബഹുമാന പുരസ്സരം കണ്ടതുകൊണ്ട് ഇന്നും ആ നാട്ടിൽ ഒരു വന്യജീവിയുടെയും ശല്യമില്ല. പരിസരത്ത് എവിടെ ആന പിടിച്ചു എന്ന് പറഞ്ഞാലും അവിടെ ആ ശല്യമില്ല. ഒരു മുഹൂർത്തതയുടെയും ശല്യമില്ല. അത് അവരെ ബഹുമാനിച്ച് അവരെ ദിക്ര സ്വീകരിച്ചത് കൊണ്ട് കിട്ടിയൊരു ബറക്കത്താണ്. 47 വർഷം കഴിഞ്ഞു ആ ദിക്റിന്. പണിക്ക് പോകുന്ന ചെറുപ്പക്കാര് ഒരു ഉച്ചയാകുമ്പോ അസുറാകുന്ന സമയത്ത് പണിയൊക്കെ നിർത്തി വന്ന് വെള്ളിയാഴ്ച രാവിലെ അവര് വന്ന് മാരിവിഷായിന് പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത് നീണ്ട ദിക്റിൽ അവർ സംബന്ധിക്കുകയാണ്. ദിക്ർ കഴിഞ്ഞ് അവരിങ്ങനെ പോകുമ്പോ അവരെ വലത്തും ഇടത്തും ആന. ആനക്ക് അവരെ വേണ്ട, ആന ആനന്റെ പണിയിൽ അവര് ടോർച്ചടിച്ചു പോകുന്നു, അവരെ മെയിൻറ്റൈൻ ചെയ്യുന്നില്ല. എന്തേ കാരണം? ആ ദിക്ർ സ്ഥാപിച്ചു തന്ന ആലിമ എത്ര വലിയ ആലിമാ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 ലി
അപമാനമാണ് മഹത്വമാണ്. ഞാനിത് പറയുന്നത് നമ്മൾ ആ സ്റ്റേജിൽ നിന്നും തായിട്ട് പോകാൻ പാടില്ല. ഇപ്പൊ എനിക്കൊരു ജേട്ടൻ ഉണ്ട്, നിങ്ങൾ കൂട്ടിക്കോളൂ. ആ ജേട്ടൻ സത്യത്തിൽ ഒരു ബുദ്ധി കുറവുള്ള ആളാണെന്ന് കരുതിക്കോളൂ. ഉദാഹരണം പറയാം. എന്നാലും ആ ജേട്ടൻ വരുമ്പോൾ ആലിമാണ് എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. ഓനൊരു പൊട്ടനാണ് എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാൻ പറ്റും? എനിക്കും തിരിയില്ല എന്ന് കരുതിയിട്ട് പറ്റൂല. എന്റെ ജേഷ്ഠനാണ് എന്നുള്ള അർത്ഥത്തിലുള്ള ബഹുമാനത്തിന് ഒരു കുറവും എന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഒരു സംസാരത്തിന്റെ ഒരു വാക്ക് പോലും, ഒരു കൈ ഇങ്ങനെ ചൂണ്ടി പറയുന്ന സംസാരം പോലും ഉണ്ടാകാൻ പാടില്ല.
ഖാരമത് ജേഷ്ഠനാണ്, ബാപ്പാന്റെ സ്ഥാനത്താണ്. അൽ അഖുൽ കബീറു ബി മൻസിലത്തിൽ അബി സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്ത ജേഷ്ഠൻ ബാപ്പാന്റെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ബാപ്പല്ലെങ്കിൽ ഓരോ വിഷയം പോയി പറയും, മൂത്താപ്പാരും ഇല്ലെങ്കിൽ ഇവിടെ ബാപ്പ ബാപ്പല്ലെങ്കിൽ എന്നാ പിന്നെ ബാപ്പാന ജേഷ്ഠൻ ബാപ്പാന അഞ്ചൻ അവരോട് പറയും. ഒരു സംഗതി തീരുമാനിക്കുമ്പോൾ അവരാരുമില്ലേ, നാ മൂത്തക്കാക്കാനോട് അല്ലെങ്കിൽ പങ്ങളോട് പോയിട്ട് വരും, ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം ആരോട് ചോദിക്കാതെ നടപ്പിലാക്കൂല. അതെന്തേ, അതൊരു അധമാണ്. അതെവിടെ നിന്ന് സമുദായത്തിൽ സ്വന്തക്കാരെ അവരോട് ചോദിക്കണം, എന്റെ അടുക്കളയിൽ പരിപ്പ് വെക്കണം അവരോട് വെച്ചിട്ടാണ്. അതാ നമ്മുടെ സ്റ്റേജ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ആ ഒരൊറ്റ വിഷയം കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ എടുക്കാൻ പറ്റാത്തവരായി മാറേണ്ടി വന്നത്. പരിഗണിക്കേണ്ട തലങ്ങളാണ് ഇതൊക്കെ, ഇത് മാത്രമല്ല പരിഗണിക്കേണ്ട മുഖ്യ തലങ്ങളാണ്. ഒരൊക്കെ പരിഗണിക്കണം. ഒരൊറ്റ ആലിമിനെയും ഇടിച്ചതായി തരരുത്, ഒരു തങ്ങളെയും കുറ്റം പറയരുത്. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദന്തുഹു ബിൽ ഹർബി. ആ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹു തആല അതുപോലെ യുദ്ധം പ്രഖ്യാപിച്ച മറ്റൊരു വിഷയമുണ്ട് ഖുർആനിൽ. അതേതാണ്? പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും അവരെ പണി നിർത്തുന്നില്ലെങ്കിൽ ഫഇല്ലം തഫഅലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. അല്ലാഹുവിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും അവരോട് കടുത്ത എതിർപ്പുണ്ട് എന്ന് നിങ്ങൾ വിവരം അറിയിക്കൂ. ഫഇല്ലം തഫഅലു, പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും നിർത്തുന്നില്ലെങ്കിൽ, ഇതുവരെ ചെയ്തത് അറിവില്ലാതെയാണെങ്കിൽ നിർത്തിക്കോളൂ. നിർത്താൻ ഒരുക്കമല്ല, അതൊരു സാമ്പത്തിക സ്രോതസ്സിന്റെ കാരണമാണ്, ലാഭത്തിന്റെ ഒരു അടയാളമാണെന്ന് കരുതി നിലനിർത്തുന്നുണ്ടോ? എന്നാൽ അല്ലാഹുവിൽ നിന്നുള്ള യുദ്ധ പ്രഖ്യാപനമുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നുമുള്ള യുദ്ധ പ്രഖ്യാപനമുണ്ട്. അവർ യുദ്ധം പ്രഖ്യാപിച്ചാൽ എന്താണ് വരുക? അതേ ആക്കിലു ദിബാ, പലിശ തിന്നുന്നവനും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് ഒരാളെ എതിർക്കുന്നവനും ലായമൂത്തു മുസ്ലിമാ, അവൻ മുസ്ലിമായി മരിക്കൂല. അവന് ദുഷിച്ച അന്ത്യമാണ് നൽകുക, ദുഷിച്ച അന്ത്യമാണ് അവന് ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂഉൽ അദബ് കൊണ്ട്, അദബിന്റെ കുറവ് കൊണ്ട് അന്ത്യം മോശമാകുന്ന അവസ്ഥ വരെ വന്നു പോകും. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ബാപ്പയിൽ നിന്ന് അപാകത കണ്ടപ്പോൾ മക്കൾ ചിരിക്കാൻ പാടില്ല, ഉമ്മയിൽ നിന്ന് അപാകത കണ്ടപ്പോൾ മക്കൾ ചിരിക്കാൻ പാടില്ല. കാരണം എന്തേ? ചിരിക്കാൻ പാടില്ലാത്തത്, ചിരി വരുന്ന സമയം ഉണ്ടെങ്കിലും, ചിരി വരുന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും, ബാപ്പയിൽ നിന്നല്ലേ ഉണ്ടായത്, ഉമ്മയിൽ നിന്നല്ലേ ഉണ്ടായത്. അതുകൊണ്ട് അവിടെ അദബ് പാലിച്ച് ചിരിക്കാതിരിക്കലാണ് ഭംഗി. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം കപ്പലിൽ കിടന്നുറങ്ങുമ്പോ, കപ്പലിൽ മൂന്ന് തട്ടല്ലേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ, കിടന്നുറങ്ങുമ്പോ കാറ്റിങ്ങനെ അടിച്ച് വീശിയിട്ട് മഹാനവറുടെ തുണി ഒരു ഭാഗത്തേക്ക് പോയി, ഈ കാലിന്റെ മേൽഭാഗം ഇങ്ങനെ വെളിവായി തുടങ്ങി. വെളിവായത് കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന മകൻ, നൂഹ് നബിന്റെ മൂന്ന് മക്കളാണ് കപ്പലിലുള്ളത്, സാമു, ഹാമു, യാഫിസ്. യാഫിസ് എന്ന് പറയുന്ന മകൻ ഇത് നോക്കി ചിരിച്ചു. ചിരിച്ചപ്പോ ബാപ്പാന്റെ അവരത്തിലുള്ള മക്കൾ ചിരിക്കാ വേണ്ടത്, പെട്ടെന്ന് മറക്കല്ലേ വേണ്ടത്, വേറെ ആരും കാണരുത്. മറ്റേ രണ്ട് മക്കളും കൂടി വന്നപ്പോ ഇത് കണ്ടിട്ട്, ഈ ചിരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ബേജാറായി. എന്താ നീ ചിരിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ അതിനിടയിൽ നൂഹ് നബി അലൈഹി സ്വലാം എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോ നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കാണ്, എന്താ നിങ്ങൾ തർക്കിക്കുന്നത്, എന്താ ശബ്ദിക്കുന്നത്? അത് ബാപ്പ, നിങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗം, ഔറത്തിന്റെ ഒരു ഭാഗം വെളിവായപ്പോ ഈ മോനെ നോക്കി ഇങ്ങനെ ചിരിക്കായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, എങ്കിൽ നിന്റെ സന്താന പരമ്പരയിൽ അല്ലാഹു തആല സൗന്ദര്യം എടുത്തി കളയട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ സന്താന പരമ്പരയിലാണ് കറുത്ത വർഗം മുഴുവനും വന്നത്. ചെറിയ മര്യാദക്കേടാണ്, അത്ര പോലും ഉണ്ടാകരുത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും ബാപ്പയോട്, ഉമ്മയോട്, ജ്യേഷ്ഠനോട്, പങ്ങന്മാരോട്
നല്ലവരോട് പരിഗണിക്കേണ്ടവരോട് ഒരു വാക്ക് തെറ്റിപ്പറഞ്ഞതിന്റെ പേരിൽ നമ്മളിലോ നമ്മുടെ മക്കളിലോ സന്താന പരമ്പരകളിലോ ദാരുണാന്ത്യം കാണരുത്. എന്റെ മകൻ പേച്ചു പോയത് അയാൾ ഉസ്താദിനെ ബഹുമാനിക്കാഞ്ഞിട്ടാണ്. എങ്ങനെ അയാളെ മകൻ അങ്ങനാകാതിരിക്കുക? അയാളെ ബാപ്പ ഉസ്താദിനെ തല്ലിയവനാണ്. അയാളെ ബാപ്പ മറ്റേയാളെ ചീത്ത പറഞ്ഞാളാണ്. അയാളെ ബാപ്പ ബാപ്പാന്റെ ബാപ്പാനെ പിടിച്ച് പെരടിക്ക് പിടിച്ചു ഉന്തിയ ആളാണ്. അനാവശ്യം പറഞ്ഞ ആളാണ്. ഇങ്ങനെ എത്ര കഥകൾ അനുഭവങ്ങൾ പറയാറുണ്ട് സഹോദരങ്ങളെ. അല്ലാഹു തആല ഇഷ്ടദാസന്മാരോട് എതിർക്കുന്നവരോട് യുദ്ധം പ്രഖ്യാപിച്ചുവെങ്കിൽ പലിശ ഉപയോഗിക്കുന്നവരോടും തിന്നുന്നവരോടും വാങ്ങുന്നവരോടും കൊടുക്കുന്നവരോടും യുദ്ധം പ്രഖ്യാപിച്ചുവെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഗുണവിശേഷണം അല്ലാഹു തആലാന്റെ ശത്രുവാകുന്നതിനോടുകൂടെ ഒരുമിക്കൂല. അല്ലാന്റെ ശത്രുവാണോ മുസ്ലിമല്ല? മുസ്ലിമാണോ? അല്ലാന്റെ ശത്രുവല്ല. അപ്പൊ അല്ലാന്റെ ശത്രുവായി പ്രഖ്യാപിച്ചത് ഈ രണ്ട് വിഭാഗത്തെ പ്രത്യേകം പറഞ്ഞെങ്കിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. ഈ വിഷയത്തിൽ അകപ്പെട്ടിട്ട് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ വേണ്ടി പുറപ്പെട്ട ആളുകളിൽ അല്ലാഹു തആല ദുനിയാവുന്ന കൊടുത്തത് വെള്ളപ്പാണ്ട് രോഗമാണ്. രാജാവിനത് മാറ്റിക്കൊടുക്കാൻ കഴിയോ? ഡോക്ടർമാർക്കത് മാറ്റിക്കൊടുക്കാൻ കഴിയോ? ഒരു ബഹുമാനക്കേടിന്റെ പേരിൽ അല്ലാഹു കൊടുത്ത ശിക്ഷയല്ലേ അത്? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂഉൽ അദബ് ഉണ്ടാകരുത്. എത്ര മാത്രമാണ് അദബ് ഇസ്ലാമിൽ പഠിപ്പിച്ചത്? ഒരു വിളിക്കുന്ന വിളിയാളുമ്പോഴും ശരിയാകണ്ടേ? ബാപ്പയും ഉമ്മയും കിടന്നിറങ്ങുന്ന റൂമിൽ പോയി മക്കൾ മുട്ടി വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഉസ്താദ് കിടക്കുന്ന റൂമിൽ നാട്ടുകാർക്ക് പോയിട്ട് ശിഷ്യന്മാർക്ക് പോയി മുട്ടി വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെവിടുന്ന ാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചത്? ഇന്നല്ലദീന യുനാദൂനക മിം വറായിൽ ഹുജുറാതി അക്സറുഹും ലാ യഅഖിലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് ഉറക്കെ വിളിക്കുന്ന ആളുകളില്ലേ? നബിയെ, ആ തമീമ ഗോത്രക്കാരിൽപ്പെട്ട വിഭാഗം ലാ യഅഖിലൂൻ, അവർ ബുദ്ധിയില്ലാത്തവരാണ്. വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, പുറത്ത് തങ്ങൾ പുറത്തേക്ക് വരുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് ഏറ്റവും ഉചിതമായ കാര്യമായിരുന്നു. ഇങ്ങനെ ഒരു ക്ഷമയുണ്ട്. ബാപ്പ ബാത്റൂമിലാണെങ്കിൽ, ഉമ്മ ബാത്റൂമിലാണെങ്കിൽ, ഗുരുവര്യർ ബാത്റൂമിലാണെങ്കിൽ എത്ര അസഹ്യമായി മുട്ടുന്നുണ്ടെങ്കിലും മുട്ടി വിളിച്ചുകൂടാ, ശല്യം ചെയ്തുകൂടാ. അവർ ഉറങ്ങുന്ന റൂമിന് മുട്ടി വിളിച്ച് ശല്യമാകരുത്. സുബഹിക്ക് വിളിക്കുമ്പോഴും മാനഹാനി വരുത്തുന്ന രൂപത്തിൽ വെറുപ്പുളവാക്കുന്ന ഒരു ഭാഷയും ഒരു ശൈലിയും പ്രയോഗിക്കരുത്. ഞാൻ വലിയ വീടെടുത്തിട്ട് നിങ്ങളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിച്ചത് ഉറങ്ങാനാ? എന്നെ ബാപ്പാനോട് വെക്കാൻ പാടില്ല. അല്ലാ, നിന്നെയും നമ്മളെയൊക്കെ ബാപ്പ താമസിപ്പിച്ചത് എത്ര പ്രയാസപ്പെട്ടിട്ടാണ്. ഇപ്പൊ നിനക്ക് കുറച്ച് പണം ഉണ്ടായി നോക്കുമ്പോ ബാപ്പ ഒന്നൊന്ന് റാഹത്തോടെ ഉറങ്ങാൻ നോക്കുമ്പോ, ബാപ്പ ഒന്ന് ഉറങ്ങിയപ്പോഴേക്ക് അത് തെറ്റും കുറ്റമായി നീ കാണരുത്. ആ ഭാഷ പറയാതെ സ്നേഹത്തോടെ ഉപ്പാ ഉപ്പാ ബാപ്പാ എണീക്കുന്നില്ലേ? വാങ്ങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗൗരവത്തിന്റെ ചെറിയൊരു ചുവ പോലും വരാതെ പിടിക്കുന്നു. നമ്മള് നമ്മളെ ലെവലും കാര്യങ്ങളൊന്നും അവിടെ പറയരുത്. അതൊക്കെ മോശാണ്, അതപകേടാണ്. ബാപ്പയും ഉമ്മയും ചെവിട് കേൾക്കാത്ത ആളാണെങ്കിൽ, കാത് കുറച്ച് പതിയുള്ളവരാണെങ്കിൽ, വരുന്നവരോടൊക്കെ ബാപ്പ കാതുവൊട്ടനാണ്, ഉമ്മ കാതുവൊട്ടത്തിയാണ് എന്ന് അനൗൺസ് ചെയ്യാൻ പാടില്ല. പിന്നെയോ, അത് സ്നേഹത്തോടെ പറയണം. കുറച്ച് പതിയാണ് ഉസ്താദ് പറയണമെങ്കിൽ കുറച്ച് ഉറക്കെ പറഞ്ഞോളും. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ബഹുമാനം ഒരളവ് വിടാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, എത്ര നമ്മൾ ഹൈ ലെവലിലാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ സൂല്ലതമുണ്ടോ നമ്മൾ കുടുങ്ങിപ്പോയി.
അതുകൊണ്ട് താലീമിന്റെ വിഷയത്തിൽ ഒരു കുറവും നമുക്കുണ്ടാകാൻ പാടില്ല, ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നേരത്തെ നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞല്ലോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിശുദ്ധ ജീവിതം നയിച്ച് നല്ല സ്വഭാവം സ്വീകരിച്ച് ജീവിച്ചപ്പോൾ അല്ലാഹു കൊടുത്ത ബറക്കത്ത് കണ്ടില്ലേ? മഹാനവർകൾ വഫാത്തായ ദിവസത്തിൽ സഹോദരങ്ങളെ 20,000 യഹൂദി നസാറാക്കളാണ് മുസ്ലിമായത്. വഫാത്തിന്റെ ദിവസത്തിൽ 20,000 യഹൂദികളും നസാറയുമാണ് മുസ്ലിമായത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കൊടുത്ത വലിയ ബറക്കത്ത് കണ്ടിട്ടല്ലേ? കാരണം ആ മഹാനുഭാവന്റെ പിന്നാലെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്ന ജനങ്ങളെ കണ്ടപ്പോ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങളൊക്കെ വന്നു നിന്ന സ്ഥലം അളന്നു നോക്കുമ്പോ 600,000 ആളുകൾക്ക് നിൽക്കാൻ എത്ര സ്ഥലം വേണം, അല്ലെങ്കിൽ 10,000 100,000 ആളുകൾക്ക് നിൽക്കാൻ എത്ര സ്ഥലം വേണം, അതിലും അധികരിച്ച ആളുകളല്ലേ വന്ന് നിസ്കരിക്കുന്നത്. ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ കണ്ടപ്പോ 20,000 ആളുകൾ ഷഹാദത്ത് കലിമ ചൊല്ലി വന്നു. എന്തേ ഈ ബഹുമാനം കിട്ടാനുള്ള കാരണം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബക്കാരിൽപ്പെട്ട രാജാവായ മുഅ്തസിം ബില്ലാഹി എന്നവര് മഹാനവർകളെ ശിക്ഷിച്ചപ്പോഴും ആ രാജാവിനോട് ഒരു എതിർപ്പും ഇല്ല, ഭരണാധികാരി എന്ന നിലക്ക് ചീത്ത പറഞ്ഞില്ല, തന്നെ അടിച്ചു എന്ന നിലക്കൊരു കേസും കൊടുത്തില്ല. അതിനേക്കാളേറെ മനസ്സിൽ പരിഗണിക്കാൻ തോന്നിയത് അത് മുത്തുനബി തങ്ങളെ കുടുംബക്കാരനാണല്ലോ. ആ ഒരു ബഹുമാനമാണ് കൽബിൽ വന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സംസാരിക്കുന്നിടത്തും പറയുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നിയലിക്കേണ്ടത് അതോടുകൂടെയുള്ള പ്രയോഗമാണ്, ശൈലിയാണ്. അതിലൊരു കുറവും വരാൻ പാടില്ല. ഞാൻ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും കൂട്ടുകാരോടും ഈ വിഷയം കാര്യമായി ഉണർത്തിയിട്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സ്വഭാവവും നമ്മൾ സംശുദ്ധമാക്കണം. എത്രയോ മഹാന്മാരായ ആളുകൾ ജീവിച്ചിട്ടുണ്ട് ഈ ലോകത്ത്. നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് വലിയ ആവേശമാണ്. നമ്മുടെ സന്താനങ്ങളുണ്ടല്ലോ, മരണത്തിന്റെ ശേഷം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളവരാണ്. കവർ കൊടുക്കുന്നുണ്ട്. ആ കവറ് നമ്മളെല്ലാവരെയും ബഹുമാനിച്ച് തരുന്നൊരു കവറാണ്. അതുകൊണ്ട് നല്ല ബഹുമാനത്തോടെ തിരിച്ചു കൊടുക്കണം. ഒരുപാട് പദ്ധതികളും വിഷയങ്ങളും ഇവിടെ നടപ്പിലാക്കാനുണ്ട്. ഒരു കുറവും വരുത്താൻ പാടില്ല. നാളത്തെ മജ്ലിസിൽ വരുമ്പോ ദീനിന് വേണ്ടി ആഖിറത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു നിസ്വാർത്ഥമായ ഒരു സദഖ അല്ലാഹു കബൂലാക്കി തരട്ടെ. ആ ഗണത്തിൽ തന്നെ പെടുത്തിയിട്ട് പാരത്രിക ലോകത്ത് സന്തോഷത്തോടെ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഈ ഹദിയ കൊണ്ട് വലിയ സന്തോഷമുണ്ടാകണം. നമ്മുടെ നാട്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വലിയ കെട്ടിടം, അത് വഖഫാക്കി കൊടുത്തത് എന്നേക്കുമുള്ള വലിയൊരു അമലാണ്. അത് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമാണ്. ഉസ്താദിന്റെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അത് ചെറിയൊരു അമലല്ല, മരണപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നല്ലേ സദഖത്തുൻ ജാരിയ. സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ വഖഫാണ്. ഇമാം നേഹ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ജാരിയ സദഖ കൊടുക്കണ പത്രപ്പേക്കൊന്നും പറയില്ല, വഖഫിനാണെന്ന് പറയാം. വഖഫാണ് ജാരിയ സദഖാണ്. അതല്ലേ നിങ്ങൾ നോക്ക്, പള്ളിക്ക് വേണ്ടി കൊടുത്തവർ, മദ്രസക്ക് വേണ്ടി കൊടുത്തവർ, അതുപോലെ തന്നെ മുത്താലിമീങ്ങളെ ചെലവിലേക്ക് എത്രയോ നാട്ടിൽ കാണാം, ഏക്കറക്കണക്കിന് വരുമാനങ്ങൾ കൊടുത്തതൊക്കെ വഖഫാണ്. ഉമർബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടക്കം കുറിച്ച ആ വഖഫ് അതിന്റെ താവഴിയിലായിട്ട് ദീനിന് വേണ്ടി ചെയ്തത് അത് വലിയൊരു സംരംഭമാണ്. അത്രയൊന്നും വലുത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഓരം ചുറ്റിയിട്ട് വേണ്ടതൊക്കെ കൊടുക്കാൻ നമുക്കാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക്
നന്മ നിറഞ്ഞ ഒരുപാട് സഹായങ്ങൾ നൽകിയ സുഹൃത്തുക്കളുണ്ടൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഓരോരുത്തരും നാ നൽകിയ സദഖ കൺകുളിർമയാർന്ന വലിയ അമലായി ആഖിറത്തിൽ കാണാൻ അവർക്കും നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് കവർ കിട്ടുന്നവരൊക്കെ നന്നാക്കി സദഖ കൊണ്ടുവരണം, ഒന്നും കുറവാക്കരുത്. പരിപാടിക്കുള്ള ഒരു ചെലവിലേക്ക് എന്ന അർത്ഥത്തിൽ ചുരുക്കരുത്, പരിപാടിക്കുള്ള ചെലവും നടക്കണം, അതിന് പുറമെ നമ്മുടെ സംരംഭങ്ങളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. ഒരു സൈഡിൽ സീറ്റ് ഇടണം. മഹല്ലറത്തുൽ ബദരിയ്ക്ക് വേണ്ടി അവിടെ സ്റ്റേജും സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനാരെങ്കിലൊക്കെ സീറ്റ് നമ്മളെ വാപ്പാന്റെ പേരില് ഉമ്മാന്റെ പേരിലൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അത് കൊടുക്കണം. നാളെയും നമുക്ക് ദിവസമുണ്ട്. അത് വലിയ അമലായിട്ട് മക്കൾക്ക് നമ്മൾ സമ്പത്തുണ്ടായി കൊടുത്തിട്ട് വലിയ ഫലം കിട്ടിയെന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. അതിപ്പോ വിശദീകരിച്ചാൽ തീരൂല, വലിയ അമലാണ്. വാപ്പക്കും ഉമ്മക്കും വേണ്ടി അവരെ മരണശേഷം സ്വതക്ക് കൊടുക്കുക എന്നുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം സമ്മതിച്ച കാര്യമാണ്. കുറേ ആളുകൾക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയല്ലേ സാദ് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മാന്റെ പേരിൽ കിണർ കുഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അതുപോലെ കുറേ ആളുകൾ ഇരുന്ന് ദിക്ർ ചൊല്ലുന്ന ആ ഭാഗത്ത് സൗകര്യപ്പെടുത്തുന്നത് നമ്മളെ വാപ്പാന്റെ പേരിൽ നമ്മളെ ഉമ്മാന്റെ പേരിലാണെങ്കിൽ എത്ര ഉപകാരം ഉണ്ടാകും. നിങ്ങൾ നോക്ക്, ദുബൈയിൽ അറിയപ്പെടുന്ന വലിയൊരു മുതലാളൊരു സമ്പന്നനല്ലേ, നമ്മുടെ സ്ഥാപനത്തിന്റെ മർക്കസിന്റെ മുറ്റത്ത് വലിയൊരു ഹാളിന് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾ ചൊല്ലിയ ദിക്ർ, മാസാമാസം പങ്കെടുക്കുന്നവർ, അതുപോലെ നിറഞ്ഞ സദസ്സ് ഉലമാക്കളും സാദാത്തുക്കളും ദുആർക്കുന്നത്, ഇതിന്റെ വലിയൊരു ശതമാനം പോകുന്നത് ആ വാപ്പാന്റെയും ഈ കൊടുത്ത മകന്റെയും ആഖിറത്തിലേക്കുള്ള മേൽവിലാസത്തിലല്ലേ. അല്ലാഹു കബൂലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് സഹായിക്കുന്ന ആളുകളുണ്ട്, വിവിധ നാടുകളിലുണ്ട്. അല്ലാഹുവേ നീ അവരെയും സഹായിക്കണേ റഹ്മാനെ. അവരെ ജോലിയിലും സമ്പത്തിലും ഒരു ഇടിവും വരുത്താതെ നല്ല പുരോഗതി നീ കൊടുക്കണേ അല്ലാ. ദീനെ ശക്തിപ്പെടുത്താൻ അവരെ സമ്പത്തിന് നീ വലിയ കരുത്തു നൽകണേ റഹ്മാനെ. നമ്മൾ എപ്പോഴും ദേർക്കേണ്ടവരാണ്. അവർ കൈയയച്ച് നൽകുന്ന സദഖ കൊണ്ടാണ് സ്ഥാപന സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സാദിയെ ആണെങ്കിലും അതുപോലെ തന്നെ അൽമക്കറാണെങ്കിലും മറ്റു സ്ഥാപന സംരംഭങ്ങൾ മർക്കസാണെങ്കിലും ഒക്കെ അഭ്യുദയ കാംക്ഷികളുടെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന സ്വതക്കയാണ് അവിടെ ഏറ്റവും വലുത്. സ്ഥായിയായിട്ട് എല്ലാം നടത്തിപ്പോകാൻ പറ്റുന്ന വരുമാനത്തിന്റെ അവസ്ഥ ഇല്ല. അവര് നൽകുന്ന സഹായമാണ്. ഒരു സദസ്സിലും അവരെ ദുആ വിടാൻ പറ്റൂല. അല്ലാഹു ആ സഹായിക്കുന്ന സഹായികൾക്ക് നല്ല കരുത്തും മാഫിയത്തും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മളെ വക നേരത്തെ നമ്മൾ പൂർത്തീകരിച്ചതുപോലെ ഇനിയും പൂർത്തീകരിക്കണം. അല്ലാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. ഞാനൊരൊറ്റ കാര്യം പറയാണ്, നമ്മളൊക്കെ ജീവിച്ച് മരണപ്പെട്ടു പോകുമ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ട്, പലർക്കും സന്തോഷിക്കും. എനിക്ക് മക്കളുണ്ട്, ആ മക്കള് വലുതായി സ്വാലിഹ്യങ്ങളായിട്ട് അവരെ അമലൊക്കെ എനിക്ക് നല്ല ഉപകാരം കിട്ടുന്നുള്ളത്. ഒരൊറ്റ മക്കളില്ലാതെ മരണപ്പെട്ടു പോയ മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന് കിട്ടുന്ന വലിയ ബറക്കത്ത് സഹോദരങ്ങളെ ആർക്കാണ്? ലക്ഷക്കണക്കിന് ആലിമീങ്ങളല്ലേ അവിടുത്തെ കിതാബ് മുതാല ചെയ്തത്. ആ കിതാബ് മുഴുവനായും പഠിച്ച് പകർത്തി അതുകൊണ്ട് വാള് പറയുന്നത്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു കിട്ടുന്നതിന് വല്ല കുറവുണ്ടോ? ഒരു കുട്ടിയിൽ നിന്നല്ലല്ലോ കിട്ടുന്നത്, ലക്ഷക്കണക്കിന് ശിഷ്യന്മാരല്ലേ അവിടുത്തെ കിതാബ് ദൈനംദിനം ഓതുന്നത്, അത് കേൾക്കുന്നത്, അത് പഠിക്കുന്നത്, അതിനെ ശർഹ് എഴുതുന്നത്, ആ ശർഹ് വായിക്കുന്നത്, അങ്ങനെ ദിനേനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ബുഖാരി ഇമാമിന്റെ ഒരു സ്വഭാവം ഞാൻ പറയട്ടെ, ഇങ്ങനൊക്കെ വലിയ അമല് സമ്പാദ്യമായി വെച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ ബുഖാരി ഇമാമ് തങ്ങൾ പറഞ്ഞു, നമ്മളെ കൊണ്ടതിന് കഴിയുമോ എന്നറിയില്ല, അല്ലാഹ് നമ്മളെ സഹായിക്കട്ടെ. ബുഖാരി ഇമാമ് തങ്ങൾ പറയുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരാളെയും ഗൈബത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹ് എന്നെ ഹിസാബ് എടുക്കൂല. ജീവിതകാലത്ത് ഏറ്റവും നല്ല സ്വഭാവമാണ് ഈ പഠിപ്പിക്കുന്നത്. ജീവിതകാലത്ത് ഒരാളെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ, ഒരാളെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ നാളെ ആഖിറത്തിലല്ല എന്നെ വിചാരണ ചെയ്യൂല. ഇത് പറയാ നമുക്ക് കഴിയുമോ? ഇത് ഓർക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നുണ്ടോ?
ബുഖാരി ഇമാം തങ്ങൾ വഫാത്തായിട്ട് ദിനങ്ങളോളം അവിടുത്തെ ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശിയില്ലേ? ആ മണ്ണ് വാരിയിട്ട് ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോയില്ലേ? പിന്നെ ഖബറ് മൊത്തം പോയി പോകുമെന്ന് കരുതിയിട്ട് ഭരണാധികാരികൾ അവിടെ തടസ്സം സൃഷ്ടിച്ചു മാനവർകളോടുള്ള ആദരവിന് വേണ്ടി. ദിവസങ്ങളോളം ഖബറിൽ നിന്ന് മാനത്തിലേക്ക് ആകാശത്തിലേക്ക് മുട്ടി നിൽക്കുന്ന പ്രകാശം ജനങ്ങൾ കണ്ണുകൊണ്ട് കണ്ടില്ലയോ? വഫാത്തിന്റെ സമയത്ത് കുപ്പായം മുഴുവനും നനഞ്ഞു കുളിച്ചിരുന്നു. അക്കുപ്പായം ഒന്ന് പിഴിഞ്ഞു നോക്കുമ്പോൾ ആ വിയർപ്പിന് എന്തൊരു സുഗന്ധമാണ്! ഇത് അള്ളാഹുവിന്റെ ഇൽമിന് ഹിദ്മത്തെടുത്തത് കൊണ്ട് കിട്ടിയൊരു ഭാഗ്യമാണ്. വലിയ ആലിമാണെങ്കിലും മഹാനവരുടെ ചിന്ത നോക്ക്, വലിയ ആലിമാണെങ്കിലും അവിടുത്തെ സ്വഭാവം നോക്ക്. എത്ര ആളുകൾ ക്രൂശിച്ചിട്ടുണ്ടെങ്കിലും, ഹദീസൊക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരാളെയും ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല, ഗീബത്ത് പറഞ്ഞിട്ടില്ല. മഹാനുഭാവന്റെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ സദസ്സ് സ്വീകരിക്കട്ടെ. ഞാൻ ആ വരി ഇങ്ങനെ വായിച്ചപ്പോ ഞാൻ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ ഇൽമിന്റെ ഉടമ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും 100-150 ആളുകൾ ഹദീസ് തിരിച്ചും മറിച്ചും ഒടിച്ചൊക്കെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ ഒരാളോടും ഒരു എതിർപ്പില്ലാതെ ഹദീസ് ഒക്കെ കേട്ട ശേഷം ഒരു സ്ഥലത്ത് പോയപ്പോ 500 ഹദീസാണ് അങ്ങനെ തിരിച്ചും മറിച്ചും ഓടിക്കൊടുത്തത്. അങ്ങനെ കേട്ടിരുന്നിട്ട് പറഞ്ഞു, അമ്മല്ല അവൽ ഒന്നാമത്തെ ഹദീസ് ഇങ്ങനെയാണ് അതിന്റെ സനദ്, ഇങ്ങനെയാണ് അതിന്റെ ഹദീസ്, രണ്ടാമത്തെ ഹദീസ് ഇങ്ങനെ. 500 ഹദീസും പറഞ്ഞപ്പോ ആ പണ്ഡിതന്മാരൊക്കെ ഒന്ന് കാൽക്കൽ വീണ് ഞങ്ങളോട് മാപ്പാക്കണം, ഞാൻ നിങ്ങളോടൊന്നും കരുതിയിട്ടില്ലല്ലോ, നിങ്ങളെ പറ്റിയൊരു വിഷമം കരുതിയിട്ടില്ലല്ലോ, നിങ്ങളൊക്കെ നല്ലവരല്ലേ, അള്ളാ ഇൽമേറ്റി തരട്ടെ എന്ന് ദ്വാരക്കാണ്. എന്താണ് ആ ആലിമീങ്ങളൊക്കെ മനസ്സ് നിങ്ങൾ നോക്ക്. ഒരാളും കുറ്റം പറഞ്ഞതിന്റെ പേരിൽ അള്ളാ എന്നെ ഹിസാബ് എടുക്കൂല എന്ന് പറയണമെങ്കിൽ എത്ര വലിയ ധൈര്യം വേണം! അത് ചെറിയ ധൈര്യമാണോ, ചെറിയ സ്വഭാവമാണോ? അവരെ സ്വഭാവങ്ങളൊക്കെ കേട്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മുടെ സദസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഇരുത്തം കണ്ടാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകും, ഓടാൻ കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിലാകാം. എല്ലാവരും എണീറ്റ് നിന്ന് അല്പം മധു ചൊല്ലി ദ്വാരക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ച സമയം അപ്പുറം പോയിട്ടുണ്ട്. അള്ളാഹു ഇനിയും പറയാനും കൂടാനൊക്കെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ, നമ്മുടെ സദസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ചൊല്ലി മധു 2-3 വരി ചൊല്ലി ദ്വാരക്ക. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, عليك يا رسول الله الصلاة والسلام عليك يا حبيب الله جود من جاد الوجود وجوده جاد الجواب جمعا وفرقا بعد جمع الجمع لي جالي جال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دم دواما دهري دائي ملحوظوري والشهود دمت في جنات وصل حالة الأبدال دال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله زر الريح المصطفى وزد إقامة به زرت حميم زاويا أن قلبك الزلزال زال الصلاة والسلام عليك يا رسول
رسول الله الصلاة والسلام عليك يا حبيب الله. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا سروادنا دنا يا الله ഞങ്ങളെ ഒത്തുകൂടിയ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ഒത്തുകൂടിയതും പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലുകളാക്കി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. എന്തെങ്കിലും ഞങ്ങളുടെ നിയ്യത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ അരുതാത്തത് വന്നെങ്കിൽ ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ്. എന്റെ മഹലായ ഫളു കൊണ്ട് നീ അഫുവാക്കി തരണേ അല്ലാ. അമ്പിയ ഔലിയാക്കളെ മദത് കൊണ്ട് നീ വിട്ടുതരണേ റഹ്മാനേ. ഒരുപാട് വൈകല്യങ്ങളുള്ളവരാണ്. മുഴുവൻ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ മഷായിഖുമാർ കുടുംബക്കാര് ഭാര്യ സന്താനങ്ങൾ സഹോദരി സഹോദരങ്ങൾ കൂട്ടുകാർ ശിഷ്യന്മാര് സഹപാഠികൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ. അവരിലും ഞങ്ങളിൽ നിന്നും ഉണ്ടായ ഒരു സല്ലത്തിന്റെ പേരിലും ഞങ്ങളെ നീ അദാബിലാക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നീ വഷളത്തരത്തിലാക്കല്ലേ അല്ലാ. അർഹമുർ റാഹിമീനായ അല്ലാ ഞങ്ങളെ സ്വഭാവങ്ങളൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ സംസ്കാരങ്ങളെ നീ പൊരുത്തപ്പെടുന്ന സംസ്കാരമാക്കണേ റഹ്മാനെ. നല്ല അദബുള്ള മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ സന്താനങ്ങൾ ശിഷ്യന്മാർ സന്താന ശിഷ്യ പരമ്പരകൾ കുടുംബക്കാര് കൂട്ടുകാര് എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ നാടിന് വെളിച്ചമായി നിലകൊണ്ടിരുന്ന ധാരാളം ഉസ്താദുമാര് മഷായിഖുമാര് ഈ നാട്ടിലും മറുനാട്ടിലും മന്തിയുറങ്ങുന്നവരുണ്ട്. ദറജയേറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഹയാത്തിലുള്ള മുഴുവൻ ഉലമാഇനും നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. വിശിഷ്യ ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ ധാരാളം ഉസ്താദുമാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സദാത്തുക്കളുണ്ട്. എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. ഹിമ്മത്തും ഇജ്ജത്തും ഉത്തരോത്തരം നൽകണേ റഹ്മാനെ. ഇവിടെ ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാരണവന്മാർ ഉസ്താദുമാർ ഉമറാക്കൾ ചെറുപ്പക്കാർ ഉമ്മമാർ പെങ്ങന്മാർ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഒരു തരം മറാരോഗങ്ങൾ നൽകി അവരെയും ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ വിവാദത്തിന് മുടക്കമാകുന്ന ഒരു രോഗവും തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അവസാന സമയം വരെ നിന്റെ ത്വാഅത്തിലായി ആഫിയത്ത് ഞങ്ങൾക്ക് ദായിമാക്കി തരണേ റഹ്മാനെ. അർഹമുർ റാഹിമീനായ അല്ലാ ഞങ്ങളെ സന്താനങ്ങളെയും ശിഷ്യന്മാരെയും സന്താന ശിഷ്യ പരമ്പരകളെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. അവരെയോ ഞങ്ങളിൽ ഒരാളെയും നീ ഫാസിഖുകളിൽ പെടുത്തല്ല റഹ്മാനെ. മുനാഫിഖുകളിൽ പെടുത്തല്ല അല്ലാ. മുബ്തദിഉകളിൽ പെടുത്തല്ല അല്ലാ. പിയച്ചു പോകുന്ന ഒരു കക്ഷികളിലും നീ പെടുത്തല്ല അല്ലാ. അർഹമുർ റാഹിമീനായ അല്ലാ മരിക്കുന്നതിന്റെ മുമ്പ് നല്ല ആഫിയത്തുള്ള കാലത്ത് തന്നെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സിയാറത്തിനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മറ്റു മുഅല്ലമായ മസാറുകളൊക്കെ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇവിടെ അഹ്ലുൽ സുന്നയുടെ സംരംഭങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന മദ്രസകൾ അതുപോലെ മറ്റു സ്ഥാപന സംരംഭങ്ങൾ സുന്നി സെന്റർ മറ്റു സ്ഥാപനങ്ങൾ ഒക്കെ നീ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തണേ റഹ്മാനെ. അതിനൊക്കെ സഹായിക്കുന്ന സഹകരിക്കുന്ന സുഹൃത്തുക്കൾ ഉമ്മമാര് പെങ്ങന്മാര് കൂട്ടുകാര് എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. പ്രതിസന്ധികളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞാനിവിടെ വന്നപ്പോ എനിക്ക് ഭക്ഷണം തന്ന പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിന്റെ ജോലിയിലും കുടുംബത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഉമ്മാക്ക് നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് നല്ല സുഹത്തും സലാമത്തും ഏറ്റിക്കൊടുക്കണേ
ദൈവമേ അല്ലാഹ്. അതുപോലെ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, ഇവിടെ ഒത്തുകൂടിയ സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും ദീനിന്റെ ഖിദ്മത്തിന് നീ നിറഞ്ഞ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ഒരുപാട് തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ല നിലക്ക് ഉള്ള കാലം ദുനിയാവിൽ ജീവിച്ച് ഒരു ഹക്കും ബാക്കിയാകാതെ എല്ലാവർക്കുമുള്ള എല്ലാ ഹക്കും വീട്ടി പിരിയുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന നേരത്ത് നല്ലതുമായി ബന്ധപ്പെടുമ്പോ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറായ നിലക്ക് ചൊല്ലി ഞങ്ങളെ നേതാവ്, ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷപൂരിതമായ പുന്നാര പൂമുഖം കണ്ടുപിരിയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.